أمته في هرز ملته كالليث حل مع الأسبعل في أجمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു ജല്ല ജലാലുഹു അവൻ്റെ ദീനിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ വികസനത്തിനും ഗുണങ്ങൾക്കും വേണ്ടി പാവപ്പെട്ട സാധുജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നാട്ടിൽ കലാട്ടയില്ലാതെ, കുഴപ്പങ്ങളും ബഹളങ്ങളുമില്ലാതെ സമാധാനപരമായ അന്തരീക്ഷം, ഉഗ്രവാദങ്ങളും തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും വർഗീയവാദങ്ങളുമില്ലാതെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശപ്രചരണമായി ഇവിടെ നമുക്ക് ഒരുമിക്കാൻ അള്ളാഹു അവസരം തന്നു. അള്ളാഹു തആല ഈ പ്രവർത്തനങ്ങളെല്ലാം ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. നന്മയ്ക്ക് വേണ്ടി പരസ്പരം സഹകരിക്കാനും യോജിക്കാനും ഖുർആൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്‌വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ. നന്മയിൽ പരസ്പരം സഹകരിക്കണം. അൽഇത്തിഹാദു അലൽ ബിർ, നന്മയ്ക്ക് വേണ്ടി ഒത്തുചേരുക. നിങ്ങളുടെ കന്നഡ ഭാഷയിൽ എന്താണ് ഒളിത്തികാകി ഒഗ്ഗട്ടു അല്ലെ? അങ്ങനല്ലേ? ഒളിത്തികാകി ഒഗ്ഗട്ടു, നന്മയിൽ പരസ്പരം സഹകരിക്കുക, ഒത്തുചേരുക. വളരെ നല്ല ഒരു മുദ്രാവാക്യമാണ്. എസ് വൈ എസ് കന്നഡ സ്റ്റേറ്റിലെ, കർണാടക സ്റ്റേറ്റിലെ സുന്നി യുവജന സംഘം, അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യുവസംഘടനയായ എസ് വൈ എസ് കർണാടകത്തിലുടനീളം ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവരെ, രോഗികളെ, വിഷമിക്കുന്നവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പരിശുദ്ധ ദീനിൻ്റെ, ദാവത്തിൻ്റെ രംഗത്ത് ധാരാളം കാൽവെപ്പുകൾ നടത്തുന്നു.
അല്ലാഹു ജല്ല ജലാലുഹു എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ വലിയ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇവിടെ ഒരു ചെറിയ പള്ളി, വളരെ നേരത്തെ നിർമ്മിക്കപ്പെട്ട പള്ളി, അതൊന്ന് പുനർനിർമ്മാണം നടത്തണം, തജ്ദീദ് ചെയ്യണം എന്ന് നാട്ടുകാർ ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനെ സംബന്ധിച്ചാണ് പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതും അതുപോലെ എഴുതി തന്നതും എന്ന് ഞാൻ ബിൽജുംല മൊത്തത്തിൽ മനസ്സിലാക്കുന്നു. എല്ലാ ഓരോ വാക്കുകളും എനിക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മൊത്തത്തിൽ മനസ്സിലായത് അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പള്ളി അത് മോമിനീങ്ങൾക്ക് നിസ്കരിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ സൗകര്യപ്രദമാകുന്ന വിധം നന്നായി പുനർനിർമ്മിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. കേവലം ഓല ഷെഡിൽ 1989 മുതൽ 3 കൊല്ലത്തോളം ഓല ഷെഡിൽ ജുമായും ജമായത്തുമൊക്കെ നടത്തി വന്നപ്പോ കുറ്റ്യാടിയിൽ പലരും എന്നോടിങ്ങനെ സങ്കടം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് നമുക്ക് പരിഹാരം. കാരണം കൊടുക്കുന്നവനും തടയുന്നവനും അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല തരും എന്ന് നാം ഉറപ്പിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കും. അൽഹംദുലില്ലാ, ഒരു ജുമയ്ക്ക് ശേഷം മനസ്സറിഞ്ഞ് ദുആ നടത്തി, അള്ളാഹു തആല പള്ളി തന്നു. അതുപോലെ ഞാൻ ഇപ്പോൾ ദുആ നടത്തുന്നു, നിങ്ങളൊക്കെ ആമീൻ പറയണം. അള്ളാഹുവെ, ഈ സാധുക്കളായ പാവപ്പെട്ട ജനങ്ങൾ ജീവിക്കുന്ന ഈ പ്രദേശത്ത് സൗകര്യപ്രദമായ ഒരു പള്ളി നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. അതുപോലെ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. ഞാൻ വരുന്ന സമയത്ത് CM സെന്റർ സന്ദർശിച്ചു, കില്ലൂർ തങ്ങളവറുകൾ നടത്തുന്ന കോളേജ് സന്ദർശിച്ചു. CM സെന്ററിന് വേണ്ടി സ്ഥലം നൽകപ്പെട്ടത് സന്ദർശിച്ചു. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ, ഒരു പാവപ്പെട്ടവന്റെ വീട്ടിന് കുറ്റിയടിച്ചു. അള്ളാഹുവേ, ഇതെല്ലാം നിന്റെ ഖജനാവിൽ നിന്ന് ചരിച്ചതെന്ന് ഞങ്ങളെ സർവ പ്രവർത്തനങ്ങളും നീ വിജയിപ്പിച്ച് നിലനിർത്തി തരണം റഹ്മാനെ. അത് ഖിയാമത്ത് നാൾ വരെ നിന്റെ ദീനിന് ഉപകരിക്കുന്ന വിധത്തിലും സഹായിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധത്തിലും നീ നിലനിർത്തി തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീൻ അത് വളരെ സുന്ദരമാണ്. അള്ളാഹുവിങ്കിൽ സ്വീകാര്യയോഗ്യമായ ദീൻ അതിൽ ഇസ്ലാം മാത്രമാണ്. അള്ളാഹു സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. മഹാനായ മർഹൂം താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹു, അള്ളാഹു അവിടുത്തേക്ക് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. താജുൽ ഉലമാ ഏത് സ്റ്റേജിൽ കയറിയാലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പറയും. ദീൻ എന്താണെന്നറിയോ? ദീൻ വളഅൻ ഇലാഹിയുൻ, ദൈവീകമായ ലോകസത്താവായ അള്ളാഹു സ്ഥാപിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ വർഗീയതയില്ലാത്തത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഉഗ്രവാദമില്ലാത്തത്. കാരണം ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും പണക്കാരനെയും പാവപ്പെട്ടവനെയും പണ്ഡിതനെയും പാമരനെയും സാധാരണക്കാരെയും അല്ലാത്തവരെയും എല്ലാം സൃഷ്ടിച്ച അല്ലാഹ് അവനാണ് വെള്ളം കൊടുക്കുന്നവൻ,
അവനാണ് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് ഓക്സിജൻ നൽകുന്നവൻ, അവനാണ് ആരോഗ്യം നൽകുന്നവൻ, അവനാണ് പിടിക്കാൻ കയ്യും നടക്കാൻ കാലും സംസാരിക്കാൻ ആവും ചിന്തിക്കാൻ മനസ്സും കേൾക്കാൻ കാതും എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. മുസ്ലിമിന് കണ്ണുകൊടുത്ത റബ്ബ് ഹിന്ദുവിനും കണ്ണുകൊടുത്തിട്ടുണ്ട്. ഹിന്ദുവിന് കാലുകൊടുത്ത റബ്ബ് മുസ്ലിമിനും കാലുകൊടുത്തിട്ടുണ്ട്. അതേ ക്രിസ്ത്യാനിക്ക് കൈകൊടുത്ത റബ്ബ് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും കൈകൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അവന്റെ വിശാലമായ അനുഗ്രഹം, വിശാലമായ കാരുണ്യം അവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലദീനാമനു അസദ്ദു ഹുബ്ബല്ലില്ലാഹ്, ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാൽ മറ്റൊരാളെ ശല്യം ചെയ്യില്ല, ഉപദ്രവിക്കൂല, അക്രമിക്കൂല, അനീതി കാണിക്കൂല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ പറയുന്നത് മനസ്സിലാവോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്? ഓക്കെ ഓക്കെ ഓക്കെ. വളരെ നേരത്തെ വന്നതാണ് നമ്മളെ നേതാക്കളൊക്കെ, അഷ്റഫ് സഖാഫിയും ഹുസൈൻ സഹദിയും ഒക്കെ. അല്ല, ഹുസൈൻ അഷ്റഫ് സഹദി സഹദി ആണെങ്കിലും സഖാഫി എന്നും സഹദി എന്നൊക്കെ പറയാൻ പറ്റും. നേരെ തിരിച്ചും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഒരേ ആശയമുള്ള പണ്ഡിതന്മാർ കൊടുക്കുന്ന ഒരുപോലത്തെ ബിരുദങ്ങളാണ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിയിട്ട്. സഖാഫികളൊക്കെ സഹദികളാണ്, സഹദികളൊക്കെ സഖാഫികളാണ്, സഖാഫികളൊക്കെ മദനികളാണ്, മദനികളൊക്കെ സഖാഫികളാണ്. അതൊക്കെ ഒരു താൽക്കാലിക പേരാണ്. ജാലനാക്കും ശോഭം വക്കബായിലെ താറഫു ഇന്നാക്രമക്കും ഇന്ദല്ലാഹി അതക്കാക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ, ഞാൻ എൻ്റെ ബാപ്പാനെ സ്നേഹിക്കുന്നു, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ബാപ്പാരെ സ്നേഹിക്കാത്ത മക്കൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവൻ കുരുത്തം കെട്ടവനായിരിക്കും. അള്ളാഹുത്തന്നെ നമ്മൾ ബാപ്പാരുടെയും ഉമ്മാരുടെ ഒക്കെ പൊരുത്തം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ബാപ്പാനെ സ്നേഹിക്കുമ്പോ ബാപ്പ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള തെങ്ങിൻ തൈകൾ, കാപ്പി തൈകൾ, റബ്ബർ തൈകൾ അത് കൊത്തി മുറിച്ചു കളയാൻ ബാപ്പാനെ സ്നേഹിക്കുന്നവൻ തയ്യാറാവില്ല. അതുപോലെ തന്നെ നമ്മളൊരാളെ സ്നേഹിച്ചാൽ അദ്ദേഹം നിർമ്മിച്ച വീട് അത് തകർത്തു കളയാൻ നമ്മുടെ മനസ്സനുവദിക്കൂല. നാം നട്ടു വളർത്തുന്ന ഒരു സാധനം നശിപ്പിച്ചു കളയാൻ നമ്മളെ സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടില്ല. ഇതുപോലെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിം, അവൻ അള്ളാഹു തആല സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന ഒരാളെയും അവൻ ദ്രോഹിക്കൂല, ശല്യം ചെയ്യൂല. അതാണ് അൽ മുസ്ലിമു മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി. ഒരു ശരിയായ മുസ്ലിം അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും എല്ലാ മനുഷ്യരും സുരക്ഷിതരാണ്, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്തവനാണ് മുസ്ലിം. അവിടെ ആശയ വ്യത്യാസമില്ല, ആർക്കും ശല്യം ചെയ്യാത്തവൻ. അല്ലാഹു ജല്ല ജലാലുഹു കാരുണ്യം ധരിക്കുന്ന രാജാവാണ്, എല്ലാവർക്കും അവന്റെ കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ പടച്ചവനെ കുറ്റം പറയുന്നവനും പടച്ചവനെ ചീത്ത പറയുന്നവനും അവൻ വെള്ളം കൊടുക്കുന്നുണ്ട്, അവർക്കും ഭക്ഷണം നൽകുന്നുണ്ട്. അങ്ങനെ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും ഓക്സിജൻ നൽകുന്നുണ്ട്. അല്ലാഹു തആല വിശാലമായ കാരുണ്യമുള്ളവനാണ്. തഖല്ലഖു ബിഅഖ്ലാഖില്ലാഹ്, അല്ലാഹുവിന്റെ സ്വഭാവം എന്താണോ, അവന്റെ നയമെന്താണോ, അതാണ് നമ്മളും ജീവിതത്തിൽ പകർത്തേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്,
ثلاث من كن فيه حاسبه الله حسابا يسيرا. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല മനുഷ്യൻ്റെ നന്മ തിന്മകളെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന സമയമാണ്. ഈ ഭൂമി ലോകത്തുള്ളതെല്ലാം അലങ്കാരങ്ങളാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഭൂമിയിലുള്ള സസ്യങ്ങളും മത്സ്യങ്ങളും മനുഷ്യരും മനുഷ്യന് കിട്ടുന്നതും എല്ലാം അലങ്കാരങ്ങളാണ്. ഈ അലങ്കാരങ്ങളായി എന്തെല്ലാം അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ. സുബ്ഹാനല്ലാഹ്. ഉടുപ്പിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ റൂട്ടും കൂടി വരുമ്പോ ഞങ്ങളെ നാട്ടിൽ ചുരം കയറുക എന്ന് പറയും. ഇവിടെ എന്താ പറയുക, ഗാട്ടി ഗാട്ടി അല്ലേ, ഗാട്ടി കയറി വരികയാണ്. ആ ഗാട്ടി കയറി വരുമ്പോ എന്താണ് അതിൻ്റെ ഒരു സൗന്ദര്യം, എന്തൊരു ഭംഗിയാണ്, എന്തൊരു സൗന്ദര്യമാണ്. നല്ല ബ്യൂട്ടിഫുൾ, നല്ല ഭംഗി, നല്ല വലിയ മരങ്ങൾ, അതുപോലെ തന്നെ പഴങ്ങൾ, അതുപോലെ തന്നെ പുഷ്പങ്ങൾ, എന്താണ് അതിൻ്റെ ഭംഗി. അതും ഒറിജിനൽ, ഒറിജിനൽ. ഇതൊക്കെ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ? ഒറിജിനലാ, ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ? ഒറിജിനലാ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടെന്താ ഒരു ഒരു ക്ഷീണം പിടിച്ച മാതിരി, നനക്കലൊന്നുമില്ല ഇതിന്. ഈ പുഷ്പങ്ങൾ, ഇതിൻ്റെ മേലെയുള്ള ഈ പുഷ്പങ്ങൾ, പുഷ്പത്തിന് പൂവ് എന്ന് പറയും, പുഷ്പം ഇവിടെ എന്താ പറയാ, പൂവ്. ഈ പൂവുകൾ എന്താണ് അതിൻ്റെ ഒരു ഭംഗി, നിങ്ങളൊന്ന് ആലോചിച്ചു. അമേരിക്കയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുക, ഒരു പൂ ഉണ്ടാക്കി തരുക, ഒരു ഒറിജിനൽ പൂ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒരു ഒറിജിനൽ പൂ ഉണ്ടാക്കി തരുക എന്ന് ചോദിച്ചാൽ അമേരിക്കൻ്റെ പ്രസിഡന്റിന് കഴിയോ? ലോകത്ത് ഏതെങ്കിലും രാഷ്ട്രത്തലവന്മാർക്കോ ശാസ്ത്രജ്ഞന്മാർക്കോ കഴിയോ ഒരു പൂ ഉണ്ടാക്കി തരാൻ? അതിൻ്റെ എന്താണ് അതിൻ്റെ പരിമളം, എന്താണ് അതിൻ്റെ നല്ല മണം, അത് പിടിച്ചു നോക്കിയാൽ എന്താണ് അതിൻ്റെ മൃദുലത. അതിൻ്റെ ഒക്കെ പുറമെ അതിൻ്റെ മധ്യത്തിൽ തേനും. ഈ തേൻ എവിടുന്ന് വന്നതാ, ആരുണ്ടാക്കിയതാ? അതുകൊണ്ട് തന്നെ ഒറിജിനലാണോ? ഒറിജിനലാണെങ്കിൽ തേനീച്ചകൾ വന്ന് വീഴും. ഈ തേനീച്ചകൾക്കറിയാം ഒറിജിനലിന് ഫലമുണ്ട്, നേരെ മറിച്ച് തേനീച്ചകൾ ഡ്യൂപ്ലിക്കറ്റ് പോയി വീഴൂല. എല്ലാ സാധനത്തിനുണ്ട് ഡ്യൂപ്ലിക്കറ്റും ഒറിജിനലും. ഇസ്ലാമിൻ്റെ ഒറിജിനൽ സുന്നത്തിയമായത്, ഒറിജിനലിൻ്റെ ഡ്യൂപ്ലിക്കറ്റ് സുന്നത്തിയമായത്തിൻ്റെ ഏതിര്, അതൊക്കെ ഡ്യൂപ്ലിക്കറ്റ്. ഒറിജിനലിന് ഫലം ഉണ്ടാവും, ഒറിജിനൽ. അതിന് തേന് കിട്ടും, ഒറിജിനലിൻ്റെ ദുആ ഹിജാബത്ത് കിട്ടും, ഒറിജിനലിന് ഖബൂലിയത്ത് കിട്ടും. നേരെ മറിച്ച് ഒറിജിനൽ അല്ലെങ്കിലോ ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ അല്ലാഹു കർമ്മം സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു അമലൽ മുബ്തദിഈ, മുത്തനാശയക്കാരന്റെ അമലുകളെല്ലാം സ്വീകരിക്കൂല, ഹത്താ യർതദിയ, അവൻ പുതിയ ആശയം വിട്ട് സുന്നത്ത് ജമാഅത്തിലേക്ക് വരുന്നതുവരെ സ്വീകരിക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒറിജിനൽ പുഷ്പങ്ങൾ, അതിൻ്റെ ഇലകൾ, അതിൻ്റെ കമ്പുകൾ, അതിൻ്റെ കവറുകൾ, അതുതന്നെ നല്ല നീളമുള്ള ഉയരമുള്ള മരങ്ങൾ, അതിൻ്റെ മേലെ ഉണ്ടാകുന്ന പഴങ്ങൾ, ആ പഴങ്ങൾക്കുള്ള വ്യത്യസ്തമായ രുചികൾ, സുബ്ഹാനല്ലാഹ്, ഒരു മരത്തിൻ്റെ മേലെ നല്ല പഴുത്ത മാങ്ങയാണ്, അതിൻ്റെ അപ്പുറത്ത് ചക്കയാണ്, അതിൻ്റെ അപ്പുറത്തതാ പഴമാണ്, അങ്ങനെ പലതും ഉണ്ടാവുകയാണ്. എല്ലാം ഒരു മണ്ണിലാണ്, ഒരേ വളമാണ്, ഒരേ വെള്ളമാണ്, പക്ഷേ ഒരു പഴത്തിനെന്തൊരു മധുരമാണ്, അതിൻ്റെ അപ്പുറത്ത് കാഞ്ഞിരക്കായുണ്ട്. ഇവിടെ എന്താ പറയുന്നില്ല, വല്ലാത്ത കയ്പുള്ള ഒരു സാധനമുണ്ട്, ഞങ്ങളൊരു കാഞ്ഞിരം എന്ന് പറയും. ഇവിടെ എന്താ പറയാ, കാഞ്ഞിരം, കാഞ്ഞിരക്കായുണ്ട്, അതും ഇതേ വളം തന്നെയാണ്, ഇതേ വെള്ളം തന്നെയാണ്,
ഇതേ മണ്ണ് തന്നെയാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ വ്യത്യസ്തമായി പടച്ച റബ്ബ്, അവന്റെ അധികാരം എത്ര വിശാലമാണ്. ഇന്നാ ജഅൽനാ മാഅൽ അർളി സീനത ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പുകളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോ വലിയ അത്ഭുതം, വല്ലാത്ത അത്ഭുതം. സുബ്ഹാനല്ലാഹ്. ചില കുട്ടികളുണ്ട് കുട്ടിക്കാലത്ത് വല്ലാത്ത വികൃതി, വലുതായി നോക്കുമ്പോ നല്ല മോന്, അങ്ങനെയുണ്ട് ചില കുട്ടികൾ. കുട്ടിക്കാലത്ത് വികൃതി കൊണ്ട് സഹിക്കാൻ കഴിയില്ല, അതേ സമയത്ത് പിന്നെ നോക്കുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുമ്പോ നല്ല പണ്ഡിതൻ, അല്ലെങ്കിൽ നല്ല കഴിവുള്ള ആള്, നല്ല ഉപകാരമുള്ള ആള്, അങ്ങനെയുണ്ട്. അതുപോലത്തെ ഒരു മരമുണ്ട് നെല്ലിക്ക എന്ന് പറയും. ആദ്യം കയ്പാണ്, പിന്നെ നല്ല മധുരാണ്. ആദ്യത്തെ കയ്പാണ്, കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ നല്ല മധുരമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വ്യത്യസ്തങ്ങളായ നിലക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരുപാട് സൃഷ്ടികളെ. ഇത് മുഴുവനും സൃഷ്ടിച്ചത് എന്തിനാണ്? ലിനബ്ലുവഹും, ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്നതെന്ന് നമ്മൾ അവരെ പരീക്ഷിക്കാനാണ് നബിയേ. ഈ ഭൂമിലോകം പരീക്ഷയുടെ ലോകമാണ്. നമുക്ക് അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ നല്ലതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ? യജമാനന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കുന്നുണ്ടോ? അല്ല തോനിവാസിയായി ജീവിക്കുന്നുണ്ടോ? പരീക്ഷണത്തിനാണ്. നിന്റെ ആരോഗ്യം വേറെ ഒരാളെ ഇടിക്കാനോ, കുത്താനോ, തല്ലാനോ, ഉപദ്രവിക്കാനോ ഉപയോഗിച്ചുകൂടാ. നിന്റെ നാവ് കൊണ്ട് മറ്റൊരാളെ ചീത്ത പറഞ്ഞുകൂടാ, വേറെ ഒരാളെ തെറി വിളിച്ചുകൂടാ. നിന്റെ കൈകൊണ്ടോ കാലുകൊണ്ടോ മറ്റൊരാളെ പ്രഹരിച്ചുകൂടാ. നിന്റെ പണം കൊണ്ട് മറ്റൊരാളെ ശല്യം ചെയ്തുകൂടാ. ആർക്കും ശല്യം ചെയ്യാതെ അൽ മുസ്ലിം, ഒരു യഥാർത്ഥ മുസ്ലിം, മൻസലു മന്നാസു മിൻ ലിസാനിഹി വയദിഹി, നാവ് കൊണ്ടാരെയും ശല്യം ചെയ്യാതെ, കൈകൊണ്ടാരെയും ശല്യം ചെയ്യാതെ നല്ലത് മാത്രം പ്രവർത്തിച്ച് ജീവിക്കുന്നവൻ, അവനാണ് യഥാർത്ഥ മുസ്ലിം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു എന്ന കടപ്പാടുകളുണ്ട്. ആ കടപ്പാടുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഔസാനി ഖലീലി ബിസബഇൻ. എന്റെ പ്രിയപ്പെട്ട നബി എന്നോട് വസിയത്ത് ചെയ്തു, ഏഴ് കാര്യം വസിയത്ത് ചെയ്തു. ആ ഏഴ് കാര്യത്തിലൊന്നാണ് ബിഹുബ്ബുൽ മസാകീൻ, പാവപ്പെട്ട സാധുജനങ്ങളെ സ്നേഹിക്കണം, പാവപ്പെട്ടവരെ സ്നേഹിക്കണം. ബിഹുബ്ബിൽ മസാക്കീൻ വദ്ദുനു മിൻഹും, സാധുക്കളുമായി അടുക്കണം. പാവപ്പെട്ട മിസ്കീനായ മനുഷ്യന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയണം. പാവപ്പെട്ടവൻ രോഗമായാൽ കാണാൻ പോകണം. പാവപ്പെട്ടവന്റെ മയ്യത്ത് ചുമലിലേറ്റി കൊണ്ടുപോകാൻ സാധിക്കണം. പാവപ്പെട്ട മിസ്കീനായ മനുഷ്യന്റെ കയ്യും പിടിച്ചു പോകാൻ സാധിക്കണം. ഓ സുഹൃത്തുക്കളെ, ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ, മന്ത്രിയോ എം എൽ എയോ എം പി ഓ ആണെങ്കിൽ, മേയറാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥനാണെങ്കിൽ, എഞ്ചിനീയറോ ഡോക്ടറോ ആണെങ്കിൽ, ഒരു വലിയ ബിസിനസ്സുകാരനോ പണക്കാരനോ ആണെങ്കിൽ, അവരെ കൈപിടിച്ച് പോകാനും അവരെ കൂടെ ഇരിക്കാനും അവരെ കൂടെ ഭക്ഷണം കഴിക്കാനും അവരെ കൂടെ നടക്കാനും ഒക്കെ നിന്റെ മനസ്സിൽ താല്പര്യം തോന്നിയേക്കും. ഇനി ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരാണെങ്കിൽ അവരെ കൂടെയും നിനക്ക് പോകാൻ ഇഷ്ടം
ദിവസം വന്നേക്കും. ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധിയുള്ള തങ്ങളാണെങ്കിൽ ആ തങ്ങളെ കൂടെ പോകാനും നീ ഇഷ്ടപ്പെട്ടേക്കും. അതേ സമയത്ത് ചോദിക്കട്ടെ, ജനങ്ങൾക്കിടയിലൊന്നും അറിയപ്പെടാത്ത വളരെ പാവപ്പെട്ട മിസ്കീനായ ഒരു തങ്ങളുണ്ട്, അല്ലെങ്കിൽ അതാ ജനങ്ങൾക്കിടയിൽ നോട്ടീസിലൊന്നും പേര് കാണാത്ത വളരെ പാവപ്പെട്ട ഒരു പണ്ഡിതനുണ്ട്, അല്ലെങ്കിൽ പറയട്ടെ പാവപ്പെട്ട ഒരു മുഅല്ലിമുണ്ട്, പാവപ്പെട്ടൊരു മുതഅല്ലിമുണ്ട്, അല്ലെങ്കിൽ പാവപ്പെട്ട വളരെ സാധുവായ ഒരു മോമിനായ മനുഷ്യനുണ്ട്. അവന്റെ കയ്യും പിടിച്ച് പോകാൻ നിനക്ക് നിന്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടോ? താല്പര്യം കാണിക്കുന്നുണ്ടോ? അവന്റെ കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ നിന്റെ മനസ്സിന് താല്പര്യമുണ്ടോ? എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദേശം നീ സ്വീകരിച്ചു, ഔസാനി ബിഹുബ്ബിൽ മസാകീരി വദ്ദുരൂമി മിൻഹും, സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം. അത് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. ഇവിടെ വന്നപ്പോൾ പള്ളി പ്രസിഡന്റ് ഇവിടെ ഉള്ളവരൊക്കെ പാവപ്പെട്ടവരും തൊഴിലാളികളുമാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വന്നത് മുതലായി എന്ന് തോന്നി. വലിയ സന്തോഷമായി. അൽഹംദുലില്ലാ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരുടെ ദുആ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ രക്ഷപ്പെടുത്തിയാലോ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും ഈ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണം. റഹ്മാനെ, നമ്മുടെ ഇസ്ഹാഖ് അവിടെ പോയി. ആ, എൻ്റെ കൂടെ വന്ന ആ കുട്ടീനൊന്ന്, ആ ഫോൺ ചെയ്ത് പോകുന്ന കുട്ടി. സുഹൃത്തുക്കളെ, മൂന്ന് കാര്യമുള്ളവർ ഗ്രീൻ ചാനൽ ഇവിടെ വിടും. ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞാൽ വിദേശത്ത് പോകുന്ന ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കസ്റ്റംസിൽ വരുമ്പോ ഗ്രീൻ ചാനലുണ്ട്, റെഡ് ചാനലുണ്ട്. ഗ്രീൻ ചാനലിലൂടെ പോകുന്നവർക്ക് ഡ്യൂട്ടി ഒന്നുമില്ല, അവരെ നോക്കുന്നൊന്നുമില്ല, വേം വേം പൊയ്ക്കോന്ന് അനുഭവിക്കുന്നതാണ്. റെഡ് ചാനലിലൂടെ ഇറങ്ങുന്നവർ കണക്കെല്ലാം കാണിച്ച് ഇന്നൊക്കെയാണ്, ഇന്നൊക്കെ ഇത്ര വിലയാണെന്നൊക്കെ പറഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കിടക്കണം, അവൻ കുറേ സമയം പിടിക്കും. ഇതുപോലെ പടച്ചവന്റെ കോടതിയിൽ ഗ്രീൻ ചാനലിലൂടെ പോകുന്നവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വേഗം വിട്ടുകൊടുക്കുന്നവർ. അതിന് മൂന്ന് കാര്യം വേണം. എന്താണ് മൂന്ന് കാര്യം? ഒന്ന്, തുഅ്തീ മൻ ഹറമക, നിനക്ക് ഇങ്ങോട്ട് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കണം. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക, നല്ല മനസ്സ്. ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. ഒരു ഉദാഹരണം പറയാ. സുബ്ഹാനല്ലാഹ്, പേരോടെ ധർമ്മ സഖാഫി സിറാജുന്നയുടെ സിൽവർ ജൂബിലി നിശ്ചയിച്ചിട്ട് കർണാടകയിലെ എല്ലാ ജില്ലക്കാർക്കും എല്ലാ ജില്ലകളിലുള്ള ആളുകളോടും സിറാജുന്നയെ സഹായിക്കാൻ പറഞ്ഞു. വേണ്ടി ചില ജില്ലയിലൊന്നും പോയിട്ടില്ല, ഇങ്ങോട്ട് തന്നിട്ടില്ല, ഇങ്ങോട്ട് ഡേറ്റ് തന്നിട്ടില്ല. അങ്ങനെ ഇങ്ങോട്ട് ജയിച്ചു തരാത്ത പേരോട് അബ്രഹ്മാൻ സഖാഫിയുടെ പരിപാടിക്ക് ആ ജില്ലയിലൊക്കെ ആളുകൾ വന്നു. തുഅ്തീ മൻ ഹറമക, തരാത്തവന് കൊടുക്കുക, നല്ല സ്വഭാവമാണ്. തുഅ്തീ മൻ ഹറമക, തരാത്ത ആളുകൾക്ക് കൊടുക്കുക. പിന്നെയോ, അതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഇനി വേറൊരു ഉദാഹരണം പറയാ, ഞാൻ എന്നെ കൊണ്ട് തന്നെ ഉദാഹരണം ആയിക്കോട്ടെ. എനിക്ക് പറഞ്ഞാണ് തുഅ്തീ മൻ ഹറമക, നമ്മൾ രണ്ടാൾ കൂടിയിട്ട് ഇങ്ങനെ പോവാണ്. പോകുന്ന സമയത്ത് ഇടവഴിയിലൂടെ പോകുമ്പോ രണ്ട് മുതാല്ലിമീങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പോവാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ സുബ്ഹാനല്ലാഹ്, മഴ പെയ്തു. മഴ പെയ്തപ്പോ ഒരു കുട്ടിന്റെ കയ്യിൽ കൊടയുണ്ട്, മറ്റേ കുട്ടിന്റെ കയ്യിൽ കൊടയില്ല. അപ്പൊ ഈ കുട്ടി നമുക്ക് രണ്ടാം കൂടി ഒരു കൊടയിൽ നിന്നിട്ട് പോവാറിഞ്ഞു. അങ്ങനെ വേണ്ട, കുട എടുക്കാതെ വന്നതല്ലേ, ഞാൻ കുട കൈ പിടിച്ചിട്ടല്ലേ. അങ്ങനെ വേണ്ട, കുറച്ച് നന്നെ കുഴപ്പമില്ല, അറിഞ്ഞു കൊടുത്തില്ല, കുട കൊടയിൽ നിർത്തിയില്ല. അങ്ങനെ കുറച്ച് അങ്ങോട്ടെത്തി. അങ്ങോട്ടെത്തിയപ്പോ ഈ കൊട കൊടുക്കാത്ത കുട്ടിന്റെ കയ്യിലുള്ള ടോർച്ച് ബൾബ് വീസായിപ്പോയി. പിന്നെ അങ്ങോട്ട് ലൈറ്റില്ല. മോനെ, ഒന്ന് ടോർച്ച് കാണിച്ചു തരുമോ? അത് വേണ്ട, നേരത്തെ എന്നെ കൊടയിൽ നിർത്തിയിട്ടില്ലല്ലോ. ഈ രൂപത്തിൽ മനുഷ്യൻ ജീവിക്കാൻ പാടില്ല. മറിച്ച് നിനക്ക് ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കണം. പടച്ചവന്റെ കോടതിയിൽ വേഗം രക്ഷപ്പെടാം.
ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. അവൻ കല്യാണം കഴിക്കുമ്പോ നമ്മളോട് പറഞ്ഞില്ല, അവൻ വിദേശത്ത് പോകുമ്പോ നമ്മളോട് പറഞ്ഞില്ല, അവൻ ഹജ്ജിന് പോകുമ്പോ നമ്മളോട് വിവരം പറഞ്ഞില്ല, അവൻ ബിസിനസ് കൊടുക്കുമ്പോ നമ്മളെ അറിയിച്ചില്ല. നേരത്തെ അങ്ങനെയല്ല, കൂട്ടായ ജീവിതം സന്തോഷത്തിൽ പങ്കിട്ടുകൊണ്ടാണ് അങ്ങനെയുള്ള മനുഷ്യൻ ഇപ്പൊ ബന്ധം മുറിച്ചിരിക്കുന്നു. എന്നാൽ എന്റെ കല്യാണം ഞാനും പറയുന്നില്ലെന്ന് തീരുമാനിക്കരുത്. ഞാൻ ഹജ്ജിന് പോയി വന്നാൽ അവന് സംസംഗം കൊടുക്കൂലാന്ന് തീരുമാനിക്കരുത്. നിന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം. ഇങ്ങോട്ട് ബന്ധം മുറിച്ചത് നോക്കണ്ട, അങ്ങോട്ട് ബന്ധം ചേർക്കണം. അതിന്റെ പുറമേ നിന്നെ ചീത്ത പറഞ്ഞവനുണ്ട്, നിന്നെ കല്ലെറിഞ്ഞവനുണ്ട്, നിന്നെ കുറ്റം പറഞ്ഞവനുണ്ട്. അവനെ പകരം കുറ്റം പറയാതെ, പകരം കല്ലെറിയാതെ, പകരം ചീത്ത പറയാതെ നിന്നെ ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക. ഈ മൂന്ന് കാര്യം നിന്റെ ജീവിതത്തിലുണ്ടോ? പടച്ച റബ്ബിന്റെ അടുക്കൽ എളുപ്പത്തിലുള്ള വിചാരണയിൽ സ്വർഗത്തിലേക്ക് പോകാം. നമ്മൾ വാശിക്കാരാകരുത്, വൈരാഗ്യക്കാരാകരുത്, വിദ്വേഷക്കാരാകരുത്, വിശാലമായ മനസ്സുള്ളവരാകണം. അവിടെയാണ് റബ്ബിന്റെ കാരുണ്യം കേട്ടോ. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ വല്ലാത്ത കാരുണ്യമുള്ള രാജാവാണ്. വറബ്ബുകൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബു ലഅജ്ജല ലഹുമുൽ അദാബ. ഓ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ, എന്റെ പെന്ന് വാങ്ങിയിട്ട് നിങ്ങൾ ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതിയാൽ ഞാൻ ഉടനെ എന്റെ പെന്ന് തിരിച്ചു ചോദിക്കും. നിങ്ങളുണ്ടാക്കിയ സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ പിടിച്ച് സ്റ്റേജിൽ വന്നിറക്കും, സ്വാഭാവികമാണ്. പക്ഷേ യജമാനനായ അല്ലാഹ് അവൻ തന്നെ കണ്ണുകൊണ്ടതാ ആ യുവാവ ചെറുപ്പക്കാരൻ ഹറാമ് നോക്കുന്നു. അവൻ കൊടുത്ത കാതുകൊണ്ടതാ ആ സ്ത്രീ ഹറാമ് കേൾക്കുന്നു. അള്ളാഹു കൊടുത്ത നാവ് കൊണ്ടതാ ഒരു പണ്ഡിതൻ സ്റ്റേജിൽ കയറി വേറൊരു പണ്ഡിതനെ ചീത്ത പറയുന്നു. അള്ളാഹു തആല കൊടുത്ത കാലുകൊണ്ടതാ ഹറാമിലേക്ക് കള്ളുഷാപ്പിലേക്ക് നടന്നു നീങ്ങുന്നു. ഇങ്ങനെ അള്ളാഹു തആല കൊടുത്ത അവയവങ്ങള് അള്ളാഹ് പൊരുത്തപ്പെടാത്ത കാര്യത്തിന് വേണ്ടി അവന്റെ അടിമകൾ ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹു കാണുന്നില്ലേ, അറിയുന്നില്ലേ, കേൾക്കുന്നില്ലേ? പക്ഷേ അവന്റെ വിശാലമായ കാരുണ്യം കണ്ടോ, ഹറാമിലേക്ക് നോക്കിയിട്ടും അവൻ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കുന്നില്ല, കാതിന്റെ കേൾവി നശിപ്പിക്കുന്നില്ല, കൈയിന്റെ ശക്തി കുറക്കുന്നില്ല. ലോകം മുഴുക്കെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന രാജാവായ അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യമാണ് കേട്ടോ. ആ കാരുണ്യം ചൊരിക്കുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വതആല അള്ളാഹ്
الله جل جلاله رب سبحانه وتعالى അവനെ മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കണം. ആ സ്നേഹമുള്ളവനാണ് മുഅ്മിൻ. വല്ലദീന ആമനു അസദ്ദു ഹുബ്ബല്ലില്ലാഹ്, ഈമാനുള്ളവൻ അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാളും. അല്ലാഹുവിനെ ശരിക്കൊരു മനുഷ്യൻ സ്നേഹിച്ചാൽ അവനെ ഓർത്തുകൊണ്ടല്ലാതെ, അവനെ ആലോചിച്ചുകൊണ്ടല്ലാതെ, അവന് ചലനങ്ങളില്ല, അടക്കങ്ങളില്ല, പ്രവർത്തനങ്ങളില്ല. അത്തരം ആളുകളെ കുറിച്ചാ ഖുർആൻ പറഞ്ഞത്, വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്, ധാരാളം അല്ലാഹുവിനെ ഓർമ്മിക്കുന്നവരാണവർ. വെള്ളം കിട്ടി കുടിക്കൂല, കുടിക്കണമെങ്കിൽ അല്ലാഹുവിനെ ഓർക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ പേരുകൊണ്ട് തുടങ്ങി ഞാൻ കുടിക്കുന്നു. അല്ലാഹുവിനെ ഓർക്കാതെ എനിക്കിത് കുടിക്കാൻ വകുപ്പില്ല. അൽഹംദുലില്ലാഹ്, ഇത് കുടിക്കാൻ നിന്ന രാജാവിനെ സ്തുതിക്കാതെ നിർവാഹമില്ല. സർവസ്തുതിയും അല്ലാഹുവിനാളും. അവനല്ലേ വെള്ളം പടച്ചത്, അവനല്ലേ വെള്ളം തന്നത്, അവനല്ലേ പാത്രം തന്നത്, അവനല്ലേ വെള്ളം കൊണ്ടു തന്നു തരാൻ കൊണ്ടു തന്നാളെ മനസ്സിൽ തോന്നിപ്പിച്ചത്. അവനല്ലേ സർവസ്വവും നൽകുന്നവൻ അല്ലാഹുവല്ലേ. ആ രാജാവിനെ ഓർമ്മിക്കാതെ മോമിനായ മനുഷ്യന് ജീവിതം ഇല്ല. ഉറക്കം തെളിയുന്ന സമയത്ത് പറയണം മുസ്ലിമേ അൽഹംദുലില്ലാഹ്. ഉറങ്ങിയ ഉറക്കിൽ മരിച്ചുപോയ എത്ര ആളുകളുണ്ട്. അല്ലാഹു തആല നമുക്ക് ഉറക്കം തന്നു, അത് തന്നെ വലിയ അനുഗ്രഹമാണ്. ഉറക്കം കിട്ടാതെ അതാ മംഗലാപുരം ടൗണിലൂടെ, ഉടുപ്പി ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എത്ര മാനസിക രോഗികളുണ്ട്, ഭ്രാന്തന്മാരുണ്ട്. അല്ലാഹു തആല നമുക്ക് മനസ്സിന് സമാധാനം തന്നത് കൊണ്ടല്ലേ നമുക്ക് ഉറക്കം കിട്ടിയത്. ആ റബ്ബിന് അൽഹംദുലില്ല പറയണം. ഉറങ്ങി തെളിഞ്ഞാൽ തെളിഞ്ഞ ഉടനെ പറയണം അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൽ ബഅസു വന്നുസൂർ. ഇത് പണ്ഡിതന്മാരടുക്കൽ നിന്ന് എഴുതി വാങ്ങി പഠിച്ച് ചൊല്ലാൻ നോക്കണേ മുസ്ലിമീങ്ങളെ. ഇനി അഥവാ അത് ചൊല്ലാൻ അറിയില്ലെങ്കിലും അൽഹംദുലില്ലാഹ് എന്ന് ചുരുക്കി പറയാൻ അറിയാത്തവരില്ലല്ലോ. ഉറക്കു തെളിഞ്ഞ പറയണം അൽഹംദുലില്ലാഹ്. എന്ത് തുടങ്ങുമ്പോഴും വേണം ബിസ്മില്ലാഹ്. എന്ത് കിട്ടിയാലും പറയണം അൽഹംദുലില്ലാഹ്. എന്ത് ഭംഗിയുള്ളത് കണ്ടാലും, ആവേശമുണ്ടാക്കുന്നത് കണ്ടാലും പറയണം മാശാ അല്ലാഹ്, ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഏത് മുസീബത്ത് വന്നാലും പറയണം ഇന്നാ ലില്ലാഹ് വഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ സന്തോഷത്തിലും എന്റെ ദുഃഖത്തിലും, എന്റെ പോക്കിലും എന്റെ വരവിലും, എന്റെ ഉറക്കിലും എന്റെ ഉണർവിലും എനിക്കെപ്പോഴുമുള്ളവൻ അല്ലാഹ്. അല്ലാഹുവിനെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ചുകൊണ്ട്, ആ റബ്ബിലെല്ലാം ഏൽപ്പിച്ചുകൊണ്ട്, ആ റബ്ബിനെ പ്രിയം വെച്ചുകൊണ്ട് ജീവിക്കണേ മുസ്ലിമീങ്ങളെ. ആ റബ്ബിനെ സ്നേഹിച്ചവരാണ് ഔലിയാക്കൾ. ഔലിയാവ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഇഷ്ടജനങ്ങളെന്നാണ്, പടച്ച റബ്ബുമായി അടുത്തവരെന്നാണ്.
അവരെ മനസ്സുകൊണ്ട് അവർ റബ്ബിലേക്ക് അടുത്തപ്പോ അവരെ നാവുകൊണ്ടും അടുത്തവരാണ്, അവരെ ചലനം കൊണ്ടും അടുത്തവരാണ്, അവരെ പണം കൊണ്ടും റബ്ബിലേക്ക് അടുത്തവരാണ്, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിലേക്ക് അടുത്തുകൊണ്ടാണ്. അള്ളാഹുവിലേക്ക് അടുത്തവർ അവരുടെ സ്വഭാവം എന്താണ്? അവർ അള്ളാഹുവിൽ സർവസ്വവും ഏൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ പ്രിയം വച്ചിരിക്കുന്നു. അവരെ കൽബിൽ എന്നും അള്ളാഹുവാണ്. അതുകൊണ്ടല്ലേ ഖൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീം തങ്ങൾ ചൊല്ലിയത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ജല്ലിക്കോ. അല്ലാഹു ഹാമീരീം, അല്ലാഹു നാദീരീം, അല്ലാഹു ഷാഹിദീം, അല്ലാഹു മൈം, അല്ലാഹു ഹാമീരീം, അല്ലാഹു നാദീരീം, അല്ലാഹു ഷാഹിദീം, അല്ലാഹു മൈം. ഇരുന്നോളു സുഹൃത്തുക്കളെ, അള്ളാഹു എനിക്ക് ഹാജറുള്ളവനാണ്, അള്ളാഹു എനിക്ക് സാക്ഷിയായവനാണ്, അള്ളാഹു തേരെ എന്നിലേക്ക് നോക്കുന്നവനാണ്. പ്രസംഗിക്കുന്ന പ്രസംഗകന്റെ മനസ്സിൽ ജനങ്ങളെ കയ്യടിയാണോ ഉദ്ദേശം? ജനങ്ങളെ തക്ബീറു ചൊല്ലി പ്രോത്സാഹിപ്പിക്കലാണോ ഉദ്ദേശം? ജനങ്ങൾ അവൻ വരും എഴുന്നേറ്റ് നിൽക്കലാണോ ഉദ്ദേശം? ജനങ്ങൾ അവന്റെ കൈപിടിച്ച് ചിന്തിക്കലാണോ ഉദ്ദേശം? അല്ല, ജനങ്ങൾ ആദരിച്ച് ബഹുമാനിക്കലാണോ ഉദ്ദേശം? എന്താണ് ഉദ്ദേശം? പടച്ചവന്റെ പൊരുത്തമാണോ? അതേത് പ്രവർത്തനം നടത്തുമ്പോഴും, സ്ഥാപനങ്ങൾ നിർമ്മിക്കുമ്പോഴും, സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴും, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും, സാധുക്കളെ സഹായിക്കുമ്പോഴും, സ്റ്റേജിൽ കയറി വാവ് പറയുമ്പോഴും, വാവ് സംഘടിപ്പിക്കുമ്പോഴും എല്ലാം റബ്ബിന്റെ നോട്ടം മനസ്സിലേക്കാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു എന്നെ വീക്ഷിക്കുന്നവനും നോക്കുന്നവനുമാണ്. അവൻ എന്നെ സംരക്ഷിക്കുന്നവനാണ്, അവൻ എന്റെ കൂടെയാണ്. കർണാടകയിലാണോ, കേരളത്തിലാണോ, അമേരിക്കയിലാണോ, ഇന്ത്യയിലാണോ, അതാ ഭൂമിയിലാണോ, ഭൂമിയുടെ ഉള്ളിൽ ഖബറിലാണോ, എവിടെയാണോ, അവൻ എന്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഓ ചെറുപ്പക്കാരാ, ദീനിന്റെ വാട്സപ്പിലൂടെ അന്യപെണ്ണിന് ചാറ്റ് ചെയ്യണ്ട, അന്യപെണ്ണുമായി നീ സംസാരിക്കണ്ട. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, അന്യപുരുഷന്മാരുമായി ടെലിഫോണിൽ വിളിച്ച് പടച്ചവന്റെ പൊരുത്തക്കേട് വാങ്ങണ്ട. ഓ സഹോദരന്മാരെ, സ്വന്തം ഭാര്യമാരെ അക്രമിക്കണ്ട, ഭാര്യമാര് സ്ത്രീകളെ പീഡിപ്പിക്കണ്ട, സ്വന്തം ഭാര്യയെ ചീത്ത പറയണ്ട. ചോദിക്കട്ടെ, നിന്റെ ബാപ്പാനെ നിന്റെ സ്വന്തം ഉസ്താദ് പറഞ്ഞാൽ നിന്റെ മനസ്സിന് വേദനിക്കൂലേ? നിന്റെ ബാപ്പാനെ നിന്റെ ഉസ്താദ് എന്നെ പറഞ്ഞാൽ നിനക്ക് വേദനിക്കൂലേ? ഞാൻ പഠിച്ചില്ലെങ്കിൽ, ഞാൻ വികൃതി കാണിച്ചെങ്കിൽ ഉസ്താദ് എന്നെ അടിച്ചോട്ടെ, എന്റെ ബാപ്പാനെ എന്ത് പറയണം, എന്തിന് പറയണമെന്ന് നിന്റെ മനസ്സ് മന്ത്രിക്കൂലേ? എന്നാൽ നിന്റെ സ്വന്തം ഭാര്യയുടെ ബാപ്പാനെ നീ പറയാൻ പാടില്ല, നിന്റെ സ്വന്തം ഭാര്യയുടെ ഉമ്മാനെ പറയാൻ പാടില്ല, നിന്റെ സ്വന്തം ഭാര്യയുടെ കുടുംബത്തെ ആക്ഷേപിക്കാൻ പാടില്ല. അതാ പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പരിപാടിയാണ്. നിനക്ക് സന്തോഷമാണ് നീ ഭാര്യക്ക് നൽകേണ്ടത്, നീ സങ്കടമല്ല ഭാര്യക്ക് നൽകേണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങനെയല്ലേ ജീവിതം നയിച്ചത്? കണ്ടിട്ടില്ലേ നിങ്ങൾ ബീവി ആയിഷ
റളിയല്ലാഹു അൻഹ എത്രയെത്ര സംഭവങ്ങളാ പറയുന്നത്. ആയിഷ ബീവിക്ക് സന്തോഷം കൊടുത്തു, സർവ ഭാര്യമാർക്കും സന്തോഷം കൊടുത്തു, ഒരു ഭാര്യക്കും ഒരു സങ്കടവും അവിടുന്ന് കൊടുത്തില്ല. മുസൽമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഒന്നിച്ചിങ്ങനെ കിടക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ കൂടെ, അപ്പോഴാണ് എനിക്ക് മെനസ്സുണ്ടായപ്പോ ഞാൻ മെല്ലെ പുതപ്പിൽ നിന്ന് അങ്ങ് ഊരിക്കളഞ്ഞു, മെല്ലെ പോയി ഞാൻ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി മെൻസസ് പിരീഡിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? വസ്ത്രം മാറ്റി നബിതങ്ങൾ ചോദിച്ചു, നീ എന്തേ എവിടെ പോയി, എന്തു പറ്റി, നിനക്ക് മെൻസസ് ഉണ്ടായിട്ടുണ്ടാവുമല്ലേ? അതെ. ആ എന്നാ വരൂ. ഭാര്യയെ വിളിച്ച് ആദ്യം കിടന്ന അതേ സ്ഥലത്ത് കിടത്തിയിട്ട് ഒരേ വിരിപ്പിൽ കിടത്തി ഒരേ പുതപ്പ് പുതക്കുന്നു. ഭാര്യയുടെ മനസ്സിൽ അതാ ഭർത്താവിൽ മെൻസസ് പിരീഡിൽ എന്നോട് എന്തോ ഒരു മടുപ്പോ വെറുപ്പോ ഉണ്ടെന്ന തോന്നലുണ്ടാകാൻ പാടില്ല. ഭാര്യക്ക് സർവസമയത്തും സന്തോഷം നൽകണം. പക്ഷേ മെൻസസ് ഉള്ള സമയത്ത് മുട്ടുപൊക്കിളിനിടയിൽ ലൈംഗികമായി ബന്ധപ്പെടാൻ പാടില്ല. ഭാര്യയുടെ കൂടെ കിടക്കുന്നതിന് കുഴപ്പമില്ല, ഒരു പുതപ്പ് പുതക്കുന്നതിന് കുഴപ്പമില്ല, ഒരു കട്ടിലിൽ കിടക്കുന്നതിന് കുഴപ്പമില്ല. ആ മെൻസസ് ഉള്ള സമയത്തും ഭർത്താവിന് സ്നേഹത്തിനൊരു കുറവുമില്ലെന്ന് ഭാര്യയെ ബോധ്യപ്പെടുത്താൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ആയിഷ ബീവി റളിയല്ലാഹുവിനെയും കൂട്ടിയിട്ട് ഹജ്ജിന് പോവുകയാണ്. യാത്ര പോകുന്ന സമയത്ത് ഭാര്യയെയും കൂട്ടി യാത്ര പോകുന്നത് നല്ലതാണ്. സാധിക്കുന്നവരെ കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ, ചെറിയ ശമ്പളമുള്ള ഭർത്താക്കന്മാരെ എന്നെയും കൊണ്ടുപോകണം ഖത്തറിലേക്ക്, ദുബായിലേക്ക്, സൗദിയിലേക്ക് എന്ന് പറഞ്ഞ് ഭാര്യമാരെ കൊടിപിടിക്കരുതേ. സാധിക്കുമെങ്കിൽ ഭാര്യമാരെയും യാത്രയിൽ കൊണ്ടുപോകുന്നത് പുണ്യകർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ കൊണ്ടുപോകലുണ്ട്. ഒന്നിലധികം ഭാര്യമാരുള്ളതുകൊണ്ട് ചിലപ്പോ നറുക്കിട്ടെടുക്കാറുണ്ട്. നീതി പുലർത്താനാണ് അങ്ങനെ ആയിഷ ബീവിയെയും കൊണ്ടുപോവുകയാണ്. അപ്പോഴതാ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ബീവിക്ക് മെൻസസ് ഉണ്ടാവുകയാണ്. ബീവി കരയുകയാണ്. തങ്ങൾ ചോദിക്കുന്ന എന്തിനാണ് ആയിഷ കരയുന്നത്, മെൻസസ് ഉണ്ടായി അതിന് കരയേണ്ടതുണ്ടോ? അമ്രും കതബഹുല്ലാഹു അലാ ബനാത്തി ആദം, എല്ലാ സ്ത്രീകൾക്കും ഉള്ള കാര്യമല്ലേ, എല്ലാ പെണ്ണുങ്ങൾക്കുള്ള കാര്യം നിനക്കുണ്ടായതിന് നീ എന്തിന് കരയണം? കരയേണ്ട വിഷയമില്ല. ഭാര്യക്ക് ടെൻഷൻ കൊടുക്കാൻ പാടില്ല. നല്ല സമാധാനിപ്പിക്കുന്ന വാക്ക്. എന്നിട്ട് എന്താ പറഞ്ഞറിയോ, എല്ലാം നിനക്ക് ചെയ്യാലോ, നിനക്ക് അറഫയിൽ നിൽക്കാം, മുസ്ദലിഫയിൽ ആപ്പാർക്കാം, മിനി താമസിക്കാം, ജംറ കറിയ, എല്ലാം ചെയ്യാലോ, ഹൈദുള്ളതിന് എന്തിനാണ് നീ കരയുന്നത്, എല്ലാം ചെയ്യാലോ. അവസാനം പറഞ്ഞു, ഇല്ല തവാഫ്, തവാഫ് മാത്രം വേണ്ട എന്നേ ഉള്ളൂ. നമ്മളാണെങ്കിലോ, നമ്മളാണെങ്കിൽ ഭാര്യയൊക്കെ എങ്ങാനും ഇഹ്റാൻ കെട്ടിയിട്ട് മെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ പഠിച്ചോനെ എങ്ങനെയാ തവാഫ് ചെയ്യാന്ന് ആദ്യം തന്നെ പറയാ, ടെൻഷൻ ഉണ്ടാക്കുന്ന ഭർത്താനെ പറയുള്ളൂ. അങ്ങനല്ല, ഒരു ടെൻഷനും ഭാര്യമാർക്ക് കൊടുക്കാൻ പാടില്ല. ഓ സഹോദരന്മാരെ, നമ്മൾ അങ്ങനെയുമല്ല. പിന്നെയോ ഹജ്ജിന് ഹരജി കൊടുത്ത് പാസ്സായ അന്നേരം തുടങ്ങും, പഠിച്ചവനെ നിനക്ക് മെൻസസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഏത് ഡോക്ടർക്കാ കാണിക്കുക, ഏത് ഗുളിക കഴിക്കുക, വെറുതെ ഗുളിക കഴിച്ച് നാശം ഉണ്ടാക്കണോ? ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, ആർക്കും ടെൻഷൻ കൊടുക്കാൻ പാടില്ല. വയല് പറയുന്ന മുസ്ലിയാമാര് സംഘാടകർക്ക് ടെൻഷൻ കൊടുക്കാൻ പാടില്ല. സംഘാടകൻ ഇങ്ങനെ പേടിക്കാണ്, മൊയ്യാർ വരുവോ വരൂലേ, സുബ്ഹാനല്ലാഹ്, അതൊരു ടെൻഷൻ.
പിന്നെയോ ഇനി അത് തന്നെ അതാ അദ്ദേഹത്തെ കൂട്ടാൻ വേണ്ടി അങ്ങ് കുറ്റിയാടിക്ക് പോണോ പോണ്ടേ, അതൊരു ടെൻഷൻ. ഇങ്ങനെയൊന്നും ടെൻഷൻ കൊടുക്കാൻ പാടില്ല. വയറു പറയുന്ന മുസ്ലിമാർ അവർക്കുമുണ്ട് ഉത്തരവാദിത്വം. അവര് പഠിച്ച ഇൽമ് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി സ്റ്റേജും കെട്ടി മൈക്കും കെട്ടി കൊടുത്തിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുന്ന കമ്മിറ്റിക്കാരോട് വയറു പറയുന്ന മുസ്ലിമാർക്ക് അങ്ങോട്ടും കടപ്പാടുണ്ട്. ചോദിക്കട്ടെ, ഒരാളും ഒരു സ്റ്റേജും കെട്ടി തന്നില്ലെങ്കിൽ ഞാനെങ്ങനെയാ വേഗ പറയാ? എനിക്കെങ്ങനെയാണ് പഠിച്ച ഇൽമ് പറയാൻ അവസരം കിട്ടുക? അപ്പോൾ എന്റെ പ്രവർത്തനത്തിന് എന്നോട് സഹകരിക്കുന്നവരാണ് SVSന്റെ പ്രവർത്തകർ, അതുപോലെ പള്ളിക്കമ്മിറ്റിയുടെ പ്രവർത്തകർ, റൂസ് കമ്മിറ്റിയുടെ പ്രവർത്തകർ. അവരോട് മുസ്ലിയാർക്ക് അങ്ങോട്ടും കടപ്പാടുണ്ടെന്ന ബോധം വേണം. മുസ്ലിയാർ വലിയ കിബറനായിട്ട് ഇതാ എന്നെ എല്ലാവരും വല്ലാതെ ആദരിക്കണമെന്ന ചിന്തയിൽ മുസ്ലിയാരും ആകാൻ പാടില്ല. അനുയായികൾക്ക് നേതാക്കൾ ടെൻഷൻ കൊടുക്കാൻ പാടില്ല. ഇതുപോലെ അനുയായികളും നേതാക്കൾക്കും ടെൻഷൻ കൊടുക്കാൻ പാടില്ല. അതെങ്ങനെ? മുസ്ലിയാര് വാതിന് വരുമ്പോ മുസ്ലിയാരിങ്ങനെ പേടിക്കുകയാണ്, പഠിച്ചവനെ ഒരു നല്ല മൈക്ക് കിട്ടുമോ? ഇല്ലേ, ബെടക്ക് മൈക്കാണെങ്കിൽ നാളെ സൗണ്ട് ഉണ്ടാവൂല. അപ്പൊ മുസ്ലിയാര് ബേജാറാണ്, മൈക്ക് നല്ലത് കിട്ടുമോ? ഇല്ലേ. അതുപോലെ തന്നെ മുസ്ലിയാര് ബേജാറാകുകയാണ്, വയറു കഴിഞ്ഞതിന്റെ ശേഷം ഒരു 10 കിലോമീറ്റർ ഭക്ഷണം കഴിക്കാൻ പോകേണ്ടി വരുമോ? അല്ല, ഉള്ള സമയം ഉറങ്ങാനും സമയം കിട്ടൂലേ. ഭക്ഷണം കഴിക്കാൻ ചെല്ലും 10 കിലോമീറ്റർ ഓടേണ്ടി വരുമോ? ഇങ്ങനെ മൊയിലാറെ സംഘാടകരും ടെൻഷനാക്കാൻ പാടില്ല. ഇവിടെ വന്നപ്പോൾ എന്തൊരു സൗകര്യമാണ്, ഒരൊരറ്റ മിനിറ്റും വെറുതെ പോയി പോയിട്ടില്ല. നമ്മുടെ മൊയ്തീൻ കൈയുടെ വീട്ടിൽ, മൊയ്തീൻ ഹാജിയുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് ഒരു മിനിറ്റും വെറുതെ പോയില്ല. വന്ന ഓരോ മിനിറ്റുകളും സമയം നഷ്ടപ്പെടാതെ ഇവിടെ വന്നപ്പോൾ ഈ സംഘാടനം കണ്ടപ്പോ എനിക്ക് വലിയ സന്തോഷമായി. ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ കർണാടകയിൽ വേദന വന്നാൽ സദസ്സിലുള്ള ആളുകളുടെ മുഖം കാണാൻ ലൈറ്റ് കിട്ടൽ കുറവാണ്, അതും കൂടി നിങ്ങളൊന്ന് പരിഹരിക്കണം നിങ്ങളുടെ നാട്ടിൽ വേദന വരുമ്പോ എന്ന് ഇടയ്ക്ക് ഞാൻ അങ്ങ് സൂചിപ്പിക്കുകയാണ്. ചിലപ്പോ റോട്ട് മുതൽ 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ട്യൂബ് ഉണ്ടാവും, സദസ്സിലുള്ളവരുടെ മുഖം കാണാൻ ലൈറ്റ് കിട്ടൽ കുറവാണ്, അതും കൂടി നിങ്ങളുടെ നാട്ടിൽ ഒന്ന് പരിഹരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കാര്യങ്ങൾ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ, പറയാതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്, ഇരിക്കട്ടെ പറഞ്ഞു വന്നത്. ആരും ആർക്കും ടെൻഷൻ കൊടുക്കാൻ പാടില്ല. മുത്തല്ലിമീങ്ങൾക്ക് ടെൻഷൻ എന്താ? ടെൻഷൻ അറിയോ? ഉസ്താദ് നാട്ടിൽ പോയിട്ടുണ്ട്, ഇനി എത്ര ദിവസാ സെബുക്ക് നടക്കാത്തത് എന്ന ടെൻഷൻ. അങ്ങനെ മുത്തല്ലിമീങ്ങൾക്ക് ടെൻഷൻ കൊടുക്കാൻ പാടില്ല. മുദരിസിന് ടെൻഷൻ, ദർസ് നിർത്തിയിട്ട് മുത്തല്ലിമീങ്ങൾ പോയിട്ടുണ്ട്, ഇനി തുടങ്ങുന്ന ദിവസം വരുവോ ഇല്ലേ, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുവോ എന്ന് മുദരിസിന് ടെൻഷൻ കൊടുക്കാൻ പാടില്ല. ദർസ് തുടങ്ങുന്ന അന്ന് തന്നെ മുത്തല്ലിമീങ്ങൾ ഉസ്താദിന്റെ മുമ്പേ എത്തിച്ചേരണം. മദ്രസയിലെ മുത്തല്ലിമീങ്ങൾക്ക് ടെൻഷൻ എന്താ? ടെൻഷൻ അതെ, 7 മണിക്ക് മദ്രസ തുടങ്ങുകയാണെങ്കിൽ തുടങ്ങിയിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കുട്ടികൾ എത്തുക എന്നുള്ള ടെൻഷനാണ്. അങ്ങനെ മുത്തല്ലിമീങ്ങൾക്ക് ടെൻഷൻ കൊടുക്കാൻ പാടില്ല. ഉമ്മമാരെ കൃത്യമായി മദ്രസ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളെ മദ്രസയിൽ എത്തിച്ചു കൊടുക്കണം. മുത്തല്ലിമീങ്ങൾക്ക് കുട്ടികളെ കിട്ടാതെ പഠിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ എത്ര മണിക്കാ മദ്രസ തുടങ്ങുക? 6:30 കുട്ടികൾ എത്ര മണിക്ക് എത്തുക? കൃത്യത്തിന് എത്തു. അൽഹംദുലില്ലാ, നല്ല മക്കളിൽ നിന്നല്ല പറയേണ്ടി, നല്ല രക്ഷിതാക്കൾ എന്നാ പറയേണ്ടി. പല സ്ഥലത്തും മദ്രസ തുടങ്ങി പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോണ്ടാവും കുട്ടികൾ ഇങ്ങനെ വരുന്നു. ഞാൻ കുട്ടികൾ എവിടെ നിന്നാ കിട്ടുക? കിതാബ് ഇൽമെങ്ങനെ കിട്ടുക? നമ്മൾ നല്ല ബോധത്തോടുകൂടെ ജീവിക്കണം. ഏത് വിഷയത്തിലും നമുക്ക് ബോധം വേണം. നമ്മൾ ആർക്കും ഒരു ടെൻഷനും കൊടുക്കാൻ പാടില്ല. അയൽവാസികൾക്ക് ടെൻഷൻ കൊടുക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, എന്റെ അയൽവാസിയെ കൊണ്ട് ദ്രോഹമുണ്ടാകും, ഉപദ്രവമുണ്ടാകുമെന്ന് ധാരണ ഉണ്ടെങ്കിൽ നീ മൂമിനാകൂല. അല്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യൗമനാ ജാറുഹു വവായിഖുഹു. തൊട്ടടുത്തുള്ള വീട്ടുകാരൻ ഏത് മതക്കാരനാണെങ്കിലും അയാളെ കൊണ്ട് എനിക്കൊരു ഉപദ്രവം ഉണ്ടാവൂല എന്ന് അവന്റെ മനസ്സിന് വിശ്വാസം ആർജിക്കുമ്പോഴേ നീ മൂമിനാവുള്ളൂ എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഓ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കാരുണ്യം വേണം.
പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കാത്തതുകൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നു. നായക്ക് വെള്ളം കൊടുത്തതുകൊണ്ട് ഒരു സ്ത്രീ ഒരു വ്യക്തിയുടെ ദോഷം പുറത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വജീവികളോടും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ പ്രിയം വെക്കുമ്പോൾ ഉണ്ടാകേണ്ടത് അങ്ങനെയാണ്. പടച്ചവനെ സ്നേഹിച്ച ആദവന്റെ ശക്തികൾക്ക് പരമാവധി നന്മ ചെയ്യണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയുള്ള ഒത്തുചേരൽ. അതാണ് നിങ്ങളുടെ പ്രമേയം, അതാണ് നിങ്ങളുടെ മുദ്രാവാക്യം. അത് വളരെ ഉന്നതമായ മുദ്രാവാക്യമാണ്. അതിന്റെ മറ്റൊരു ശൈലിയായിരുന്നു നമ്മൾ സിറാജ് നൂതയുടെ മുദ്രാവാക്യമായി സ്വീകരിച്ചത്. സ്നേഹം, സേവനം, സമാധാനം, അതും ഏകദേശം നിങ്ങളുടെ മുദ്രാവാക്യത്തോട് യോജിച്ച മുദ്രാവാക്യമാണ്. നമ്മളെന്നും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നവരാകണം. നമ്മുടെ കാര്യലാഭമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ സ്ഥാനമാനമല്ല ചിന്തിക്കേണ്ടത്, നമുക്ക് ജനങ്ങൾക്കിടയിൽ പേരും പ്രശസ്തിയുമല്ല ചിന്തിക്കേണ്ടത്. സ്വാഗതം പറയാൻ വിട്ടുപോയാൽ, നന്ദി പറയാൻ ഒഴിഞ്ഞുപോയാൽ, ഫോട്ടം പത്രത്തിൽ വന്നില്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകനാകരുത്. ബഹുമാനിക്കാത്തത് കൊണ്ട് ശുണ്ടി പിടിക്കുന്ന നേതാവാകരുത്. ബഹുമാനമൊക്കെ റബ്ബിന്റെ അടുക്കൽ കിട്ടണം, സ്നേഹം റബ്ബിന്റെ അടുക്കൽ നിന്ന് കിട്ടണം. അല്ല, ഇങ്ങോട്ടൊന്ന് സ്നേഹിച്ച് കിട്ടണം. ആ സ്നേഹത്തിന് വേണ്ടത് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതമാണ് കേട്ടോ. അല്ലാഹു തആല പ്രിയം വെക്കും, അല്ല സ്നേഹിക്കും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതം വേണം. എന്റെ യുവാക്കളെ, ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിൽ പോയിട്ടല്ലാതെ നിസ്കരിക്കാറില്ല. പള്ളിയുടെ തൊട്ടടുത്തുള്ള പലരും പള്ളിയിൽ ജമാഅത്തിന് വരുന്നില്ല. അങ്ങനെയാകാൻ പാടില്ല. പള്ളിയിൽ വന്ന് ജമാഅത്തായി പുരുഷന്മാരെ നിസ്കരിക്കണം. സ്ത്രീകളോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ, പെൺകുട്ടികളെ അവിടുന്ന് പള്ളിയിലേക്ക് ജമാഅത്തിനയക്കാറില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് പഠിപ്പിച്ചതനുസരിച്ച് വീട്ടിൽ വെച്ച് സ്ത്രീകൾ നിസ്കാരം നിർവഹിക്കണം. അവർ പള്ളിയിലേക്ക് പോകാനും പാടില്ല. ഞാൻ പറയട്ടെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിയോടുകൂടെ അല്ലാതെ ആരെയും എതിരേൽക്കാറില്ല. നമ്മളും ഒരാളെ കണ്ടാൽ പുഞ്ചിരിക്കുന്നവരാകണം. അവിടുന്ന് രോഗിയെ കാണാൻ പോകാറുണ്ട്, അത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും പോകാറുണ്ട്. നമ്മളും വിവേചനമില്ലാതെ രോഗിയെ സന്ദർശിക്കണം. മരിച്ച മയ്യത്തിന്റെ പരിപാലനത്തിനുണ്ടാകണം. മയ്യത്തിന്റെ കൂടെ പോകാൻ നമുക്ക് സമയം കിട്ടണം. മയ്യത്ത് മറമാടുമ്പോൾ പങ്കെടുക്കണം. മയ്യത്തിന്റെ സമീപത്ത് തസ്മീത് ചൊല്ലണം, തൽഖീൻ ചൊല്ലിക്കൊടുക്കണം, അവിടെ നടത്തുന്ന ദുആക്ക് ആമീൻ പറയണം, മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ പങ്കുചേരണം. അതൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്ന കർമ്മങ്ങളാണ്. ഇനിയൊരു കാര്യം പറയട്ടെ, യജമാനനായ റബ്ബിനെ സ്നേഹിക്കുന്ന നാം ഒരൊറ്റ നിസ്കാരം കൈയൊഴിക്കാൻ പാടില്ല. ഒരൊറ്റ നേരത്തെ നിസ്കാരം കവാക്കാൻ പാടില്ല. റബ്ബ് സ്നേഹിച്ചിട്ടല്ലേ വിളിച്ചത്, അവനോട് സംഭാഷണത്തിനല്ലേ വിളിച്ചത്. ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾക്കൊരു അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ തന്നാൽ, ഇന്ത്യയിലെ രാഷ്ട്രപതി നിങ്ങൾക്ക് സംസാരത്തിന് അവസരം തന്നാൽ പോകട്ടെ. കർണാടകയുടെ മുഖ്യമന്ത്രി നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തന്നാൽ വേണ്ട. നിങ്ങൾക്കൊരു വലിയ ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് പരസ്പരം സംസാരത്തിന് അവസരം തന്നാൽ പോകട്ടെ. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പണ്ഡിതനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ നിങ്ങൾക്കത് വലിയ അഭിമാനമല്ലേ? നിങ്ങൾക്ക് വലിയ സന്തോഷമല്ലേ?
എങ്കിലെല്ലാ പ്രധാനമന്ത്രിയെയും എല്ലാ പ്രസിഡന്റിനെയും എല്ലാ രാജാക്കന്മാരെയും ഒരുപോലെ അടക്കി ഭരിക്കുന്ന രാജാവായ അല്ലാഹ് അവനുമായി സംഭാഷണം നടത്താൻ അവന്റെ വീട്ടിൽ വെച്ച് ഹയ്യാല സലാ എന്ന് വിളിച്ചിട്ട് നീ സമയത്ത് നിസ്കരിക്കുന്നില്ലെങ്കിൽ സുബിഹിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാതെ കലാത്തി കിടന്നുറങ്ങുന്നുവെങ്കിൽ നീ ലുഹുർ നിസ്കരിക്കാതെ തിരിഞ്ഞു മറിഞ്ഞ് സമയം പോക്കുന്നുവെങ്കിൽ നീ മഗ്രിബും അസറും നിശാവും നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ നീ റബ്ബുമായി അകന്നുപോയില്ലേ? പടച്ചവൻ വിളിച്ച സമയത്ത് പോകാത്തവനായില്ലേ? അതിന്റെ പുറമേ സർവനന്മയുടെയും നിമിത്തമായി അവൻ സൃഷ്ടിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നീ അകന്നുപോയില്ലേ? എന്റെ കാരണം ഞാൻ പറയണോ? നിസ്കരിക്കുന്ന സമയത്ത് റബ്ബുമായുള്ള സംഭാഷണമാണ്, റബ്ബിനുള്ള ഇബാദത്താണ്. പക്ഷേ ആ ഇബാദത്തിന്റെ ഒരു ഭാഗമാണ് റബ്ബിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ മധ്യവർത്തിയായി അല്ലാഹു നിശ്ചയിച്ച നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ റസൂലുള്ള മുഖേനയാണ് എല്ലാ നന്മയും ലഭിക്കുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ നന്മ നിനക്ക് ലഭിക്കണോ? നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും സമാധാനം കിട്ടണോ? ഹബീബായ നബിയെ ഒന്ന് വിളിക്കണം. വിളിച്ചാ മാത്രം പോരാ, സമാധാനത്തിന്റെ സന്ദേശം പറയണം. അസ്സലാമു അലൈക അയ്യുഹ നബിയോ. സുബ്ഹാനല്ലാഹ്, പുത്തനാശയക്കാരായ പലരും അതാ ഹബീബായ നബിയെ വിളിക്കാൻ പാടില്ല, പറയാൻ പാടില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അവരറിവ് കുറവാണ്. പടച്ചവബേ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കണേ. അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയായവരെ അങ്ങയ്ക്ക് സലാം. അത് പറയുമ്പോൾ ഖുർആൻ വിശ്വസിക്കാതെ മുസ്ലിമാവൂലല്ലോ. ഖുർആൻ പറയുന്നു, നബിയെ പറയുന്നു, അവര് പ്രവർത്തിക്കട്ടെ. അവര് ചെയ്യുന്ന പ്രവർത്തനം അല്ലാഹു കാണുന്നുണ്ട്, അവന്റെ റസൂലും കാണുന്നുണ്ട്. അതേ മുഅ്മിനീങ്ങൾ, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉമ്മ ബാപ്പമാർ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവർ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അങ്ങനെ അല്ലാഹു ജല്ല ജലാലു സ്വന്തം തന്നെ അറിയുന്നു. ഹബീബായ നബിക്ക് അല്ലാഹ് അറിയിച്ചു കൊടുക്കുന്നത് കൊണ്ട് അറിയുന്നു. മുഅ്മിനീങ്ങൾ ഖബറിൽ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ഉമ്മ ബാപ്പമാരറിയുന്നു. ഈ ആയത്തിനാ തഫ്സീർ ഇബ്നു കസീർ പറഞ്ഞത് കാണാം. സുഹൃത്തുക്കളെ, ഹബീബായ നബിയെ വിളിച്ച് നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബി പറയുമ്പോ അവിടുന്ന് ഇങ്ങോട്ട് വഅലൈക്കും സലാം, അവിടുന്ന് പറയുന്നു നിങ്ങൾ സലാം പറഞ്ഞാൽ ഞാൻ മടക്കും, മടക്കാനുള്ള സംവിധാനം എനിക്ക് റബ്ബ് തന്നിരിക്കും. അങ്ങനെ അവിടുന്ന് നമ്മുടെ സലാം മടക്കുന്നു. ആ ഹബീബായ നബിക്ക് സലാം പറയാതെ, യജമാനനായ റബ്ബിന് സുജൂദ് ചെയ്യാതെ നീ സുബിഹിക്ക് കിടന്നുറങ്ങല്ലേ ചെറുപ്പക്കാരാ? ഹബീബായ നബി തങ്ങൾക്ക് സലാം പറയാതെ കിടന്നുറങ്ങല്ലേ? എല്ലാവരും എഴുന്നേറ്റെന്ന് പറയണം. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും.
ഹബീബായ നബിക്ക് സലാം പറയാൻ ആവേശമുള്ളവർ, പണ്ഡിതന്മാര് വരുമ്പോ തക്ബീർ ചൊല്ലാൻ ആവേശമുള്ളവർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സജീവതയുള്ളവർ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ, അതേ പള്ളി മദ്രസകൾ നോക്കി നടക്കുന്നവർ, അങ്ങനെ പല പല കാര്യത്തിനും മുൻപന്തിയിലുള്ളവർ. ചിലരതാ സുബിഹിന്റെ സമയത്ത് കിടന്നുറങ്ങുന്നു, സുബിഹി ഖളാക്കുന്നു, പാടില്ലേ ചെറുപ്പക്കാരാ, ഈ പാവപ്പെട്ട ഞാൻ നൂറുകണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് നിങ്ങളുടെ വിളി കേട്ട് ഇവിടെ വന്നത് നിങ്ങളെ സ്നേഹിച്ചിട്ടാണ്, അതേ വിളിച്ച ജനങ്ങളോടുള്ള കൂറാണ്. പക്ഷേ എനിക്കതിന് ഫലം ചെയ്യണം, നിങ്ങൾക്ക് ഫലം ചെയ്യണം, അത് എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ കടക്കാനുള്ള കബൂൾ ചെയ്ത് കിട്ടണം. പറയട്ടെ, സ്നേഹത്തോടെ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, യുവാക്കളെ, മനസ്സിലൊന്നുറപ്പിക്കണേ, ഇനിമേലിൽ ജീവിതത്തിൽ ഒരു സുബിഹി ഖളാക്കൂല, ഉറപ്പിച്ചിട്ടല്ലാതെ ഈ പാവപ്പെട്ടവന്റെ സദസ്സിൽ നിന്ന് പോകണ്ട. സുബിഹി ഖളാക്കരുത് കേട്ടോ, ഒരു നേരത്തെ നിസ്കാരം ഖളാക്കരുത് കേട്ടോ. ഹബീബായ നബിക്ക് സലാം പറയേണ്ട സമയത്ത് കിടന്നുറങ്ങിയാൽ, അല്ലാഹുവിന് സുജൂദ് ചെയ്യേണ്ട സമയത്ത് അതിന്റെ സമയം നഷ്ടപ്പെടുത്തിയാൽ, അല്ലാഹുമായി അകന്നുപോയി, ഹബീബുമായി അകന്നുപോയി. പിന്നെ ഔലിയാക്കളോടുണ്ടോ അടുപ്പമുണ്ടാകുന്നു, പിന്നെ അലിവികളോടുണ്ടോ അടുപ്പമുണ്ടാകുന്നു. അടുപ്പവും മകൾച്ചയും ഒക്കെ തരേണ്ടത് അല്ലാഹുവല്ലേ. അല്ലയുമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായും നിസ്കാരം ഖളാക്കുന്നവൻ അകന്നുപോയി. അതുകൊണ്ടോ മുസ്ലിമേ, ഒരു നേരത്തെ നിസ്കാരവും ജീവിതത്തിൽ ഞാൻ ഖളാക്കുകയില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകരുതേ. നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് നിർവഹിക്കണം, കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, നമ്മുടെ കുട്ടികളോട് കാരുണ്യം വേണം, ഉമ്മ ബാപ്പയെ അനുസരിക്കണം, അങ്ങനെ എല്ലാ മര്യാദകളും ജീവിതത്തിൽ പകർത്തണം. അതോടുകൂടെ ബഡ്ഡിക്കാരനാകരുത്, പലിശ വാങ്ങരുത്, ഒരിക്കലും തന്നെ ലഹരി കുടിക്കരുത്, കള്ള് കുടിക്കരുത്, കഞ്ചാവ് വലിക്കരുത്. കള്ളു കുടിക്കുന്നവൻ, ലഹരി ഉപയോഗിക്കുന്നവൻ, അബൂജഹലിന്റെ ചലം നരകത്തിൽ വെച്ച് കുടിക്കേണ്ടി വരുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനു പകരം ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗഥർ വാങ്ങി കുടിക്കണം. ഇന്നനാ നർജുല്ലാ കൗസി ഹൗലിക ലില്ലതോസിയൗബന كتابيا سيدي خير النبي الصلاة على النبي والسلام على الرسول السفيغ الأبطحي والحبيب العربي حبيبي نبي صلى الله عليه وسلم. അല്ലാഹുവേ, അവിടുത്തെ സുന്ദര മുഖം ഞങ്ങൾക്ക് കാണിക്കണേ. അല്ലാ, ഞങ്ങളെ കണ്ണുകൊണ്ട് എന്ത് തെറ്റെയ്തിട്ടുണ്ടെങ്കിലും വാപ്പാക്കണേ. അല്ലാ, അവിടുത്തെ കൈകൊണ്ട് ഹൗലുൽ കൗസർ കുടിപ്പിക്കണേ. അല്ലാ, ഞങ്ങൾ തെറ്റായ എന്ത് കുടിച്ചു പോയോ തിന്നുപോയോ വാപ്പാക്കണേ. അല്ലാ, സുഹൃത്തുക്കളെ, അവിടുത്തെ കയ്യിൽ ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കണം.
അവിടുത്തെ മുഖം കാണാൻ കഴിയണം. അവിടുത്തെ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുകൂൽ ചെല്ലാ ചേരാൻ കഴിയണം. അവിടുത്തെ കൊടി കീഴിൽ ഒരുമിച്ച് കൂടാൻ കഴിയണം. അതിന് അതിനു വേണ്ടിയാണ് നമ്മുടെ ബാല്, അതിനു വേണ്ടിയാണ് മദ്രസ, അതിനാണ് പള്ളി, അതിനാണ് സിറാജുൽ ഹുദ, അതിനാണ് നമ്മുടെ ജാറങ്ങൾ, അതിനു വേണ്ടിയാണ് സ്ഥാപനങ്ങൾ, അതിനു വേണ്ടിയാണ് എസ് വൈ എസ്, അതിനു വേണ്ടിയാണ് എസ് എസ് എഫ്, അതിനു വേണ്ടിയാണ് നമ്മുടെ സർവ കർമ്മങ്ങളും എന്ന ബോധത്തോടെ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിച്ച് മരിക്കണേ. അതിന് ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസുകൾ ഇജാബത്തുള്ള മജ്ലിസായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മളെല്ലാം മരിക്കുന്ന ശരീരങ്ങളാണെന്ന ബോധത്തോടുകൂടെ ജീവിക്കണം. കാലകാലം നമ്മൾ ആരും ഇവിടെ ജീവിക്കൂല. മരണത്തെക്കുറിച്ചുള്ള ചിന്തയോടെ ജീവിക്കണം. ഒരിക്കലും ഹറാമുകളിലേക്ക് പോകരുത്. ഇത് നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല നമ്മുടെ മനസ്സുകൾ ഫിൽട്ട് ചെയ്യുന്ന, നമ്മുടെ മനസ്സുകൾ സംസ്കരിക്കുന്ന, നമ്മുടെ ശരീരത്തിലും മനസ്സിലും വന്നുപോയ തെറ്റുകൾ മാപ്പ് നൽകുന്ന അല്ലാഹു പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ മനസ്സുകൊണ്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങണം. ചെയ്ത തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിക്കണം. ഇനിമേലിൽ തെറ്റ് ചെയ്യുകയില്ലെന്ന് ഉറപ്പിക്കണം. പടച്ചവന്റെ പൊരുത്തത്തിൽ ജീവിക്കുമെന്ന് തീരുമാനിക്കണം. അങ്ങനെ റബ്ബിനോടുള്ള സ്നേഹം, അവന്റെ ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ അടക്കങ്ങളും ചലനങ്ങളും സദസ്സുകളും സ്ഥാപനങ്ങളും ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും നീ പൊരുത്തപ്പെട്ടതാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, സാധുവായ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം അല്ലാഹ്. 10-35 കൊല്ലമായി ഇങ്ങനെ ഓരോ സ്റ്റേജുകളിലും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ എന്റെ റബ്ബ് എന്റെ ഏത് സംസാരമാ കബൂൽ ചെയ്തത്? ഏത് പ്രവർത്തനമാ റബ്ബ് സ്വീകരിച്ചത്? എനിക്കൊരു പിടിയുമില്ല, എനിക്കൊരറിവുമില്ല. അതേസമയം ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് പറയാൻ ധൈര്യമില്ല. എന്റെ തെറ്റുകൾ എന്റെ റബ്ബ് മാപ്പ് തന്നിട്ടുണ്ടോ ഇല്ലേ? എനിക്കൊരു വിവരവും ഇല്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഒന്നേ ഉള്ളൂ, അത് റബ്ബ് നമുക്ക് മാപ്പ് തന്ന് രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയല്ലാതെ. അല്ലാഹു തആല രക്ഷപ്പെടുത്തുമെന്ന റബ്ബിനെ കുറിച്ചുള്ള നല്ല ചിന്തയല്ലാതെ സമ്പാദ്യങ്ങളൊന്നുമില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഇമാം ഹുസൈനി തങ്ങൾ വന്നിട്ട് വഫാത്തിനോടടുത്ത സമയത്ത് ചോദിച്ചപ്പോൾ കൈഫ അസ്ബഹത യാ ശൈഖീ, അവിടുന്ന് സങ്കടം പറഞ്ഞില്ലേ? അസ്ബഹത മിന ദുനിയ റാഹില വലി ഇഖ്വാനി മുഫാരിഖാ വലി സൂഇ അമാലി മുലാഖിയാ. ജീവിതത്തിൽ മനഃപൂർവ്വം ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച ഇമാം ശാഫിഈ ലോകത്ത് കഴിഞ്ഞാൽ എത്രയോ ആയിരക്കണക്കിന് ഔലിയാക്കൾക്ക് നേതാവായ കുതുബായ ഇമാം ശാഫിഈ, ഇമാം അബൂ ഹനീഫ,
ഇമാം മാലിക്ക് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റബ്ബേ അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ, അവരെയൊക്കെ കാണാനും കൈപിടിക്കാനും അവസരം തരണേ അല്ലാ. അവര് നടന്നു വന്ന വഴിയിൽ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. എന്റെ ജീവിതത്തിൽ വന്ന തെറ്റൊക്കെ ഞാൻ കാണാൻ പോവുകയാണ്, ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും താഴ്മയോടെ പറയുകയാണ്. ആ മഹാനായ ഇമാം ഷാഫിഈ യജമാനനായ റബ്ബിന്റെ മുമ്പിൽ താഴ്മ കാണിച്ചുകൊണ്ട് പറയുന്നത് തെറ്റുവന്നുപോയി എന്നാണ്. പക്ഷേ റബ്ബേ, നിന്റെ വിട്ടുവീഴ്ച എന്റെ തെറ്റിനേക്കാൾ വലുതല്ലേ? നിന്റെ വിട്ടുവീഴ്ച കൊണ്ട് രക്ഷപ്പെടുത്തണമെന്നാണ് എങ്കിൽ പിന്നെ ഈ സാധുവിന്റെ കഥ എന്താണ്? നമ്മുടെ കാര്യമെന്താണ്? അതുകൊണ്ട് യജമാനനായ റബ്ബിലേക്ക് കൽബ് തിരിച്ച് നമുക്കൊന്ന് ദുആ ചെയ്ത് തിരിയണം. റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിൽ ഈ ദുആക്കുത്തരം ലഭിക്കുന്ന, ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന, ഞങ്ങളെ ജീവിതത്തിൽ വന്ന തെറ്റുകുറ്റങ്ങൾ മാപ്പ് ലഭിക്കാൻ കാരണമാകുന്ന പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നല്ല ദീനീ പ്രവർത്തനങ്ങൾ, സാധുക്കളെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതിന് ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രവർത്തിക്കണം. എസ് വൈ എസ് കർണാടകയിലെ എല്ലാ മഹല്ലത്തുകളിലും എസ് വൈ എസിന്റെ യൂണിറ്റുകൾ ഉണ്ടാക്കണം. നല്ല നല്ല പ്രവർത്തനങ്ങൾ യുവാക്കൾ നടത്തണം. വേറെ പേരുകളിൽ പ്രവർത്തിക്കുന്ന യുവ സംഘടനകളൊക്കെ എസ് വൈ എസ് ആക്കി മാറ്റി അതെല്ലാം ഒറ്റ ചരടിൽ പണ്ഡിതന്മാരെ നേതൃത്വത്തിലാക്കി എല്ലാ സ്ഥലങ്ങളിലും എസ് വൈ എസിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം. അതുപോലെ എസ് എസ് എഫിന്റെ പ്രവർത്തനം സജീവമാക്കണം. നമ്മൾ ഒരൊറ്റ ആലിമിനെയും ചീത്ത പറയരുത്, ഒരു സയ്യിദിനെയും നിസ്സാരപ്പെടുത്തരുത്. നമ്മളെ ഡ്യൂട്ടി ചീത്ത പറയലല്ല, കുറ്റം പറയലല്ല, ഗൈബത്ത് പറയലല്ല, നമ്മളെ ഡ്യൂട്ടി സ്വർഗം സമ്പാദിക്കലാണ്. അങ്ങനെ നിലക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തണം. നമ്മുടെ പള്ളികൾ മദ്രസകളൊക്കെ പുരോഗമിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, ഇവിടെയൊക്കെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ധാരാളം മദ്രസകൾ അതൊക്കെ അള്ളാഹു തആല പുരോഗമിപ്പിച്ചു തരുമാറാകട്ടെ. ഇവിടെ അധ്വാനിക്കുന്ന മുഅല്ലിമീങ്ങൾക്കും നടത്തുന്ന കമ്മിറ്റിക്കാർക്കും ഒക്കെ അള്ളാഹു തആല എല്ലാ ഖൈറും നൽകുമാറാകട്ടെ. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നേരത്തെ സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലിക്ക് കർണാടകയിലുള്ള മുഴുവൻ ജനങ്ങളും എല്ലാവിധത്തിലും കഴിവനുസരിച്ച് സഹായിച്ചു സഹകരിച്ചു. ഇവിടെ വന്നപ്പോഴും നേരത്തെ കൊടുത്ത കവറുകളിൽ നിന്ന് ബാക്കിയുള്ള കവറുകൾ കൊണ്ടുവന്ന് തന്നു. എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. താജുൽ ഉലമയുടെ പേരിൽ കുറ്റ്യാടിയിൽ ഒരു നല്ല ഓഡിറ്റോറിയം നിർമ്മിക്കണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചു. ഞാനത് പറഞ്ഞപ്പോൾ പലരും 100,000, 200,000, 300,000, 50,000, 25,000, 10,000 ഒക്കെ പല സ്ഥലത്തുനിന്നും വാഗ്ദത്തം ചെയ്തവരും തന്നവരും തന്നുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അള്ളാഹു തലവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ. സിറാജുൽ ഹുദയിൽ വരാൻ സാധിക്കാത്ത കുറേ ആളുകളുണ്ട്, അവരൊക്കെ സിറാജുൽ ഹുദ കാണാൻ വരണം. വിളിച്ചു നോക്കിയിട്ട് ഞാൻ ഉള്ള സമയത്ത് വരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും സമ്മേളനത്തിന് വരാൻ കഴിഞ്ഞോളണമെന്നില്ലല്ലോ. കഴിയാത്തവരും
സറാജുൽ ഹുദ കാണാൻ വരണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് അത് വലിയ ബർക്കത്തുള്ള ഒരു സ്ഥാപനമാണ്. ദുആക്ക് ധാരാളം ഇജാബത്ത് കിട്ടിയ സ്ഥാപനമാണ്. നേർച്ചകൾക്ക് വലിയ ഫലം, അത്ഭുതകരമായ ഫലം അള്ളാഹു തആല നൽകുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം കാണാത്തവരൊക്കെ കാണാൻ വേണ്ടി വരണം എന്നുകൂടി ഈ സമയത്തുണർത്തി നമുക്ക് ഫാത്തിഹയും സൂറത്തൂരി താജുല്ലുലമ നൂറുല്ലുലമ തുടങ്ങി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മഹാന്മാരുടെ പേരിലും ഇവിടെ മറവിയപ്പെട്ട മഹാന്മാരുടെ പേരിലും നമ്മളമ്മ വാപ്പമാർ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ പേരിലും ഉസ്താദ്മാർ ശിഷ്യന്മാർ സ്നേഹിച്ച ജനങ്ങൾ മരിച്ചുപോയ എല്ലാവരുടെ പേരിലും ഫാത്തിഹയും സൂറത്തൂരിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കണേ റഹ്മാനേ. ബാങ്കിൽ പണം ഇട്ടിട്ട് അതിൻ്റെ പലിശ വാങ്ങി പള്ളിക്ക് കൊടുക്കാൻ പറ്റുമെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബാങ്കിൽ പണം ഇട്ട് പലിശ വാങ്ങാൻ പാടില്ല, വാങ്ങിയതൊട്ട് പള്ളിക്കും കൊടുക്കാൻ പാടില്ല, ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. അത് അങ്ങനെ വാങ്ങാൻ തന്നെ പാടില്ല. അങ്ങനെ പലിശ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ കുറച്ച് പൈസ ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് തരാം എന്ന് പറയുകയാണെങ്കിലോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും. അത് പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിന് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരേ ഒരു മാർഗം, ചില സാധു മനുഷ്യന്മാർ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് കടം എടുത്തിട്ടുണ്ടാവും, കുടുങ്ങിയിട്ട് കടമെടുത്തവരുണ്ടാവും, അവർക്ക് ബാങ്കിൽ പലിശ അടക്കേണ്ടതും ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് ചെക്ക് കൊടുത്തിട്ട് പലിശ കൊടുക്കുന്നത് അവരെ ഒഴിവാക്കുക, വാങ്ങുന്നത് നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ പലിശ വാങ്ങൽ ഒഴിവാക്കുക, കൊടുക്കൽ ഒഴിവാക്കുക, അവരെ പലിശ അടക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തേക്കുക, എന്നാൽ പിന്നെ കൊടുക്കൽ ഒഴിവായി വാങ്ങൽ ഒഴിവായി. ഇത് മാത്രമാണ് അങ്ങനെ പലിശ കുടുങ്ങിപ്പോയ ആളുകൾക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു വഴിയായി ഞാൻ കുറേ ആലോചിച്ചിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. എന്നാലും അത് പറയാൻ ധൈര്യം ഇല്ല. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലിശ എന്ന് പറയുന്നത് കടുത്ത തെറ്റാണ്. ലാനല്ലാഹു ആക്കിൽ റിബാവ മൂക്കിലഹു വകാതിബഹു വസാഹിദൈഹി. പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും സാക്ഷി നിൽക്കുന്നവരെയും എഴുതുന്നവരെയും ഒക്കെ അല്ലാഹു തആല ലഅനത്ത് ചെയ്തു എന്ന് പറഞ്ഞ വല്ലാത്ത കടുത്ത തെറ്റാണ്, വലിയ തെറ്റാണ് പലിശ. അള്ളാഹു തആല അത്തരത്തിലുള്ള എല്ലാ തെറ്റുകളിൽ നിന്നും നമുക്ക് മോചനം നൽകട്ടെ. തെറ്റുകൾ നമ്മിൽ ആരിൽ നിന്നും, ഞാനൊരു മാസൂമായ നബിയല്ല, എന്നിൽ തെറ്റ് സംഭവിച്ചിരിക്കാം, നമ്മളിൽ ആർക്കും തെറ്റ് സംഭവിച്ചിരിക്കാം. അള്ളാഹുവേ ഞങ്ങളിൽ വന്ന തെറ്റുകളൊക്കെ നീ മാപ്പാക്കണേ റഹ്മാനേ. ഞങ്ങളെ ശിക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങളെ ബാക്കിയുള്ള ജീവിതം നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. തഖ്‌വയോടെ ജീവിക്കാനുള്ള ഭാഗ്യം തരണം റഹ്മാനേ. എല്ലാവരും ഓതണം ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഇരുന്നോടി. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഈ പരിപാടി സംഘടിപ്പിച്ച ആളുകൾക്ക് വലിയ ചെലവുണ്ടാവും, അതുകൊണ്ട് എല്ലാവരും സംഭാവന തരണം. അല്ലാഹു തആല ഇങ്ങനെ ആ
അതൊക്കെ ലാസ്റ്റ് ചെയ്യാൻ സാധാവുന്നൊരു വലിയ വിഷയമല്ല. അപ്പോൾ സംഭാവനകൾ ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. എന്നാൽ പിന്നെ ആരും പറഞ്ഞില്ല. പിന്നെ എന്തായാലും ഇവിടുത്തെ കഥ കാണുമ്പോൾ എന്തായാലും ആവശ്യമുണ്ടാവുന്ന ഉറപ്പാണ്. അതുകൊണ്ടാണ് എല്ലാവരും നല്ല സംഭാവന. ആരാണ് തങ്ങന്മാർ ആരെങ്കിലും കയ്യിൽ വാങ്ങിയാൽ നല്ലതായിരുന്നു. ഞാൻ വാങ്ങാൻ അവര് കുറച്ച് മുന്നോട്ടൊരു ചെറിയ കസേരിട്ടാല് കൈ മുസാഫാത്ത് ചെയ്യുന്നവർ ഒരു ഭാഗത്ത് വന്ന് മറ്റൊരു ഭാഗത്ത് പോകണം. ഇതിനി വോളണ്ടിയർമാർ എത്രയും പെട്ടെന്നായിട്ട് അതിനുള്ള വേദി ഉണ്ടാക്കി കൊടുക്കണം. ആറും തിരക്ക് കൂട്ടാതെ ഒരു ഭാഗത്ത് വന്ന് മറ്റൊരു ഭാഗം ഞാൻ പറയാം. ഈ ഭാഗത്ത് നിന്ന് വരിക, അങ്ങോട്ട് പോവാ, റോഡ് വെള്ള പോവാ, ഇങ്ങനെ വരിക, റോഡ് വെള്ള പോവാ. എല്ലാവരും ഫാത്തിഹ എല്ലാവരും ഓതിയില്ലേ? ഫാത്തിഹ സൂറത്ത് ഓതിയില്ലേ? ഓതി. ഇനി ഒരു കുറച്ച് സലാത്തി അല്ല. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. വേഗം പോകണം, വേഗം തന്നിട്ട് പോയിക്കോളെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ 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 മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും സംഭാവന തരണം. ഞാൻ സമയം വൈകിയതുകൊണ്ട് എനിക്ക് ട്രെയിനിന് പോകണം. അപ്പം സമയം വൈകിയതുകൊണ്ട് ദുആ തുടങ്ങുകയാണ്. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. ധാരാളം ആളുകൾക്ക് ദുആ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് ഞാൻ വരാൻ എന്നെ ക്ഷണിച്ച അലിയാർക്ക് അല്ലാഹു തആല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നൽകട്ടെ. അതുപോലെ ഈ സിറാജുലുദ്ദീൻ ഈ സദസ്സിൽ പലരും സിറാജുലുദ്ദീനിലേക്ക് നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട്. അല്ലാഹു തആല അവർക്ക് ഫലം കൊടുക്കട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഘടനകളെയും സഹായിക്കുന്ന എല്ലാവരെയും പ്രവർത്തിക്കുന്നവരെയും അല്ലാഹു തആല അവൻ പൊരുത്തപ്പെട്ട മോമിനിയങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ ചിക്കുമംഗ്ലൂരിൽ വളരെ സ്നേഹിക്കുന്ന ഹജ്ജുമ്മ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതുപോലെ പല ആളുകളും ഇവിടെ വളരെ ദൂരങ്ങളിൽ നിന്ന് അതുപോലെ ശാന്തപുരത്തു നിന്ന് നേരത്തെ നമ്മുടെ അലിഹാജി വിളിച്ചിരുന്നു. സിറാജുലുദ്ദീനിലേക്ക് നേർച്ച ചെയ്തിട്ട് വലിയ ഫലം കിട്ടിയ ആളാണ് അദ്ദേഹം. അവിടെ വെച്ച് വരുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിരുന്നു, പക്ഷേ പോകാൻ സമയം കിട്ടിയില്ല. അല്ലാഹു തആല ബർക്കത്തിയട്ടെ. അലിയാജി ഇവിടെ ഉണ്ടോ? അൽഹംദുലില്ലാ. അല്ലാഹു അദ്ദേഹത്തിനും കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും നമ്മുടെ മദീന ഉസ്താദിനും അതുപോലെ മറ്റുള്ള എല്ലാ ഉസ്താദിമാർക്കും സയ്യിദന്മാർക്കും എല്ലാം അല്ലാഹു തആല ബർക്കത്തിയട്ടെ. അല്ലാഹു തആല ഖൈറു ചെയ്യട്ടെ. ഓ അൽഹംദുലില്ലാ. തങ്ങന്മാരാർക്കും ദ്വാരം നല്ലതേ നല്ല. എല്ലാവരും വേദിയുടെ മുൻഭാഗത്തിൽ ഉള്ളതായ കസാലയിൽ ഇരുന്ന് സ്വീകരിക്കണം. ഇൻഷാല്ലാഹ് പോകരുത്. ഉസ്താദിന്റെ ദുആ കഴിഞ്ഞ് തന്നെ പോകണം. എല്ലാവരും തബറൂക്ക് സ്വീകരിച്ച് തന്നെ പോകണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيدا يا الرحمن
ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും സലാത്ത് ചൊല്ലിയതും ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. അള്ളാഹുവേ, നിന്റെ ദീനിന്റെ സ്ഥാപനത്തിന് ഏക്കർക്കണക്കിന് സ്ഥലം കൊടുത്തവരുണ്ട്, അതുപോലെ ദീനിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നവരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്. അതിൽ സയ്യിദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, മോമിനീങ്ങളുണ്ട്, ബിസിനസ് നടത്തുന്നവരുണ്ട്, കൃഷി നടത്തുന്നവരുണ്ട്. എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ അമലുകളൊക്കെ നീ കബൂൾ ചെയ്യണം റഹ്മാനേ. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയും മറ്റ് ഇഖ്ലാസും അഅ്വിദതൈനിയും ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നതിൻ്റെ പുറമെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലും സർവ സാലിഹീങ്ങളെ ഹളറത്തിലും ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരുടെ ഹളറത്തിലും ഞങ്ങളെ ഉമ്മ ബാപ്പമാര് കുടുംബങ്ങൾ ഉസ്താദുമാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചാര് എവിടെ മരിച്ചു പോയവരുണ്ടോ എല്ലാവരെ ഖബറിലും നീ എത്തിക്കണം റഹ്മാനെ. അവരുടെ ഖബറുകൾ വിശാലമാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ സന്താനങ്ങൾ മക്കളെ മുഴുവനും നന്നാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനെ. ഇവിടെ നിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരുണ്ടോ, RSVS SSF പ്രവർത്തകരുണ്ടോ, ആരതിനെ സഹായിക്കുന്നവരുണ്ടോ, സഹകരിക്കുന്നവരുണ്ടോ, ഞങ്ങളുടെ ഏതെല്ലാം സ്ഥാപനങ്ങൾ ഇവിടെയും ചുറ്റുഭാഗവും വളരുന്നുണ്ടോ, അതെല്ലാം നീ ഏറ്റെടുത്ത് വളർത്തിത്തരണമോ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ ഈ നാട്ടിൽ ഒരു നല്ല സൗകര്യമുള്ള പള്ളി നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഇവിടെ നടക്കുന്ന ആറത്തിൻ്റെ പണിയും നീ പൂർത്തീകരിക്കണം റഹ്മാനെ. അർഹമുർ റാഹിമീനായ റബ്ബേ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന രംഗത്ത് ഞങ്ങളെ കൂടെ ആര് സഹകരിക്കുന്നുണ്ടോ, ആര് സഹായിക്കുന്നുണ്ടോ, സിറാജുൽ ഹുദയുടെ പ്രവർത്തനങ്ങളിൽ ആര് സഹായിച്ചവരുണ്ടോ, പ്രവർത്തിച്ചവരുണ്ടോ, സമ്മേളനത്തിന് ആര് ഭാഗവാക്കായവരുണ്ടോ, വരാൻ കഴിയാതെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ, ആര് നേർച്ചകള് സദഖകള് തന്നവരുണ്ടോ, എല്ലാവർക്കും ഞങ്ങൾക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ റഹ്മാനേ. ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ, ഏത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. എവിടെ ഗർഭിണികളുണ്ടോ, സലാമത്താക്കണേ റഹ്മാനെ. ആര് മക്കളില്ലാത്തവരുണ്ടോ, ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ ആരെന്ത് ബിസിനസ് നടത്തുന്നുണ്ടോ, ഏത് തൊഴിലെടുക്കുന്നുണ്ടോ, കൃഷി ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, പഠിപ്പിക്കുന്നുണ്ടോ, ചികിത്സ ചെയ്യുന്നുണ്ടോ, ഏത് വകുപ്പിലാരുണ്ടോ, നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. എല്ലാ മുസീബത്തുകളും സർവുകളും കാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഭർത്താവിനെ കാണാതെ വിഷമിക്കുന്ന ഭാര്യമാരുണ്ട്, നീ അവരെ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, പലരുടെയും കയ്യിൽ സംഖ്യ കുടുങ്ങിപ്പോയവരുണ്ട്, നീ അത് തിരിച്ചു നൽകണേ റഹ്മാനെ. ഞങ്ങൾ പലർക്കും സംഖ്യകൾ കൊടുക്കാനുള്ളവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണേ റഹ്മാനെ. കടത്തോടെ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, വിവാഹം നടക്കേണ്ടവരുണ്ട്, നീ ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ റഹ്മാനേ. ഹജ്ജ് ഉംറ ഉദ്ദേശിക്കുന്നവരുണ്ട്, സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനേ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണേ റഹ്മാനെ. വിദേശത്തും നാട്ടിലും ഏത് തൊഴിലിലോ ബിസിനസ്സിലോ എന്ത് പ്രശ്നങ്ങളുണ്ടോ, നീ പരിഹരിക്കണേ റഹ്മാനെ. പടച്ചുറബ്ബേ, ഒരു കുട്ടി ആസിഡ് കുടിച്ച് വിഷമത്തിലാണെന്ന് ജിദ്ദയിൽ നിന്ന് പറഞ്ഞ് 10,000 രൂപ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. റബ്ബേ, നീ സലാമത്താക്കണേ റഹ്മാനെ. പഠിക്കുന്ന മുത്തല്ലിമീങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് നീ നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങൾക്കും നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണേ റഹ്മാനെ. പടച്ചറബ്ബേ, വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട താജുശ്ശരീഅ
അരിക്കുഞ്ഞു സ്ഥാപകർ ആശുപത്രിയിൽ കയറി നോക്കി അവിടുത്തേക്ക് ദീർഘായുസും ആഫിയത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ റഹ്മാനെ, എല്ലാ ഷർറിന്റെ വാതിലുകളും അടക്കണേ റഹ്മാനെ. മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, ഞങ്ങളുടെ കൻസുൽ ഉലമാ ഹംസ ഉസ്താദ്, താജു ശരിയാ അലിക്കുഞ്ഞു ഉസ്താദ് തുടങ്ങി ഞങ്ങളെ ഏതെല്ലാം ആലിമീങ്ങളുണ്ടോ, ഏതെല്ലാം സയ്യിദന്മാരുണ്ടോ, ചെറിയ അസുഖമുള്ള കോട്ടൂർ ഉസ്താദ്, പൊന്മള ഉസ്താദ് തുടങ്ങി ഞങ്ങളെ സർവാലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഈ കർണാടകയുടെ സർവഭാഗങ്ങളിലും ഉന്നതമായ ദീനി വിദ്യാഭ്യാസ സംസ്കാരമുള്ള നല്ല സ്ഥാപനങ്ങൾ വളർത്തിത്തരണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, സർവ ഖൈറിന്റെ വാതിലുകളും തുറക്കണം റഹ്മാനെ, ഷർറിന്റെ വാതിലുകൾ അടക്കണം റഹ്മാനെ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും നൽകുന്ന പതിനായിരങ്ങൾ പല സ്ഥലത്തുമുണ്ട്, ഇവിടെ വന്നപ്പോഴും നേർച്ചകൾ തന്നവരുണ്ട് റബ്ബേ. അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ റഹ്മാനേ, അവരെ കൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ സ്വാഫിയത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലതുമായി ബന്ധപ്പെടുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളാണ് ഞങ്ങൾ, അറിവ് കുറഞ്ഞവരാണ് ഞങ്ങൾ, അമലില്ലാത്തവരാണ് ഞങ്ങൾ, ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന സർവ തെറ്റുകുറ്റങ്ങളിലും ഞങ്ങളെ മനസ്സറിഞ്ഞ് ഖേദിക്കുന്നു അല്ലാഹ്. ഞങ്ങൾക്ക് ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ ജീവിതത്തിൽ എന്ത് കറകളാണോ വന്നു പോയത്, ഏത് തെറ്റുകളാണോ ചെയ്തു പോയത്, നീ നിർബന്ധമാക്കിയതെന്താണോ ഒഴിഞ്ഞു പോയത്, നീ വിരോധിച്ചതെന്താണോ സംഭവിച്ചത്, റബ്ബേ നിന്റെ വെള്ളവും കുടിച്ച് നിന്റെ ഭൂമിയിൽ നിന്റെ ഓക്സിജനും സൃഷ്ടി ജീവിക്കുമ്പോ നീ കൽപ്പിച്ചതൊഴിച്ചെങ്കിൽ വളരെ മോശമായി പോയി, തെറ്റായി പോയി, നീ വിരോധിച്ചത് ചെയ്തെങ്കിൽ വളരെ ധിക്കാരമായി പോയി. പക്ഷേ അടിമകളായ ഞങ്ങൾ മലക്കുകളല്ലല്ലോ, സാധുക്കളായ ദുർബലന്മാരായ അടിമകളല്ലേ അല്ലാഹ്. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ ഞങ്ങളോ ഞങ്ങളെ ഉമ്മ ബാപ്പമാരോ ഭാര്യമാരോ മക്കളോ കുടുംബങ്ങളോ ഞങ്ങളെ ഉസ്താദുമാരോ ശിഷ്യന്മാരോ ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവരോ ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സഹായിച്ചവരോ ലോകത്ത് ആര് എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയവരുണ്ടോ, ഞങ്ങളെല്ലാം നിന്റെ അടിമകളാണ് അല്ലാ. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങളെ നിനക്ക് ശിക്ഷിക്കാൻ അധികാരമുണ്ട് അല്ലാ. തെറ്റുകൾ വന്നുപോയ ഞങ്ങൾക്ക് മാപ്പ് തരാനും അധികാരമുണ്ടല്ലോ അല്ലാ. ഞങ്ങൾക്ക് മാപ്പ് തന്നതുകൊണ്ട് നിന്നോടൊരാളും ചോദിക്കാനില്ല, ഞങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് നിനക്കൊരു സ്ഥാനം വർദ്ധിക്കാൻ നിനക്കൊരു സ്ഥാനത്തിന്റെ കുറവില്ല. നീ അഫുവല്ലേ അല്ലാ, ഗഫൂറല്ലേ അല്ലാ, ഗഫാറല്ലേ അല്ലാ, കരീമല്ലേ അല്ലാ, ജവാറല്ലേ അല്ലാ, അഫുവല്ലേ അല്ലാ.
ഞങ്ങളെ സദസ്സിൽ നീ പൊരുത്തപ്പെട്ട ഒരാണോ പെണ്ണോ ഇല്ലാതിരിക്കുമോ? ഞങ്ങളിൽ ആരാണോ നീ പൊരുത്തപ്പെട്ടവരുള്ളത്, ആ വ്യക്തിയുടെ ബർക്കത്തോണ്ട് ഞങ്ങൾ നിന്നോട് പറയുന്ന മാപ്പപേക്ഷിക്കൽ. നീ മാപ്പാക്കളെയല്ലോ, ഞങ്ങളെ ദുന്യാവിലും ആഹ്റത്തിലും ശിക്ഷിക്കരുത് അല്ലോ. ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലോ, ഞങ്ങളെയും നന്നാക്കി തരണേ അല്ലോ. ഞങ്ങളെ ദുന്യാവിലും ആഹ്റത്തിലും ശിക്ഷിക്കരുത് അല്ലോ. അവസാനം നല്ല ഒരു സമയം, നല്ല ഒരു ദിവസം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ, ആ മഹത്തായ കലിമ ചൊല്ലി സന്തോഷത്തോടെ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി സ്വർഗത്തിന്റെ ചിത്രവും നോക്കി നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങൾക്ക് ഹുസ്നുൽ ഖാതിമത്ത് തരണേ അല്ലാ, ഹുസ്നുൽ ഖാതിമത്ത് തരണേ അല്ലാ. റബ്ബേ, പലരോടും ഞങ്ങൾ നിന്റെ ദീനിനു വേണ്ടി സഹായം ചോദിച്ചിട്ടുണ്ട്, പലരും തന്നവരുണ്ട്. സിറാജുൽ ഹുദക്ക് വലുതും ചെറുതുമായി പലരും സംഭാവനകൾ ഏറ്റവരും തന്നവരും തരുന്നവരുമുണ്ട്. റബ്ബേ, ഏറ്റെടുത്തതൊക്കെ പൂർത്തീകരിക്കാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം തരണേ അല്ലാ. സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാ. അവസാനം ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗലോകത്ത് സന്തോഷത്തിൽ ഒരുമിച്ചൂട്ടണേ അല്ലാ. റബ്ബനാം ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. ربنا لا تزغ قلوبنا بعد إذ هديتنا ഇതിന്റെ പരിസരങ്ങളിലും കർണാടകയുടെ മുഴുവൻ ജില്ലകളിലും കേരളത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും ലോകം മുഴുക്കയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകൾക്ക് കാരുണ്യം ചെയ്യണേ അല്ലാ, ബർക്കത്ത് ചൊരിയണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, മുസീബത്തുകൾ കാക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين എസ്ഒഎസ് കുപ്പ സെന്ററിന്റെ അതുപോലെ കുതിരകുണ്ടി ഷാക്ക് എസ് എസ് എഫിന്റെ വകയിൽ ഉസ്താദിന് ഒരു സമ്മാനമുണ്ട്. എല്ലാവരും